الحمد لله رب العالمين بلغ العلا بكماله كشف الدجى بجماله حسنت جميع خصاله صلوا عليه وآله يا رحمة الله إني خائف وجله يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني فكن أماني من شر الحياة ومن شر الممات ومن إحراق جثماني يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا صاحب الوقت جبهتي تحت نعالكم وأعظ بحكم نيابة عنكم يا صاحب البغداد كل حاضري يا مطلب الحاجات عبد القادر يا صاحب الأجمير كل ناصري يا مطلب الحاجات خاجة سنجري يا صاحب المدبور كل حافظي يا مطلب الحاجات سيم الولي ആദരണീയ സാദാത്തുക്കളെ, ഉലമാക്കളെ, ഉമറാക്കളെ, പ്രിയപ്പെട്ട മുഅല്ലിം മുതഅല്ലിം സുഹൃത്തുക്കളെ, ബായർ തങ്ങളുടെ മുഹബ്ബുകളായി എല്ലാറ്റിലും ഉപരി സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിൻ്റെ ഹൽഖയെ സ്നേഹിച്ച്, അവിടുത്തെ അഹ്ലു ബൈത്തിനെ സ്നേഹിച്ച് കോരിച്ചെറിയുന്ന പെരും മഴക്കാലത്തും അതൊന്നും വകവെക്കാതെ ബായാർ സ്വലാത്തിൻ്റെ മജ്ലിസിലേക്ക് ഒഴുകിയെത്തിയ വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, അവരുടെ ഭർത്താക്കന്മാർ, ഭാര്യമാർ, കുട്ടികൾ, കുടുംബക്കാർ, കൂട്ടുകാർ, നമ്മുടെ എല്ലാവരുടെയും നമ്മുമായി ബന്ധപ്പെട്ട ദുആ കൊണ്ട് നാം കടപ്പെട്ട മുഴുവൻ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് തങ്ങൾ ഉപ്പാപ്പയുടെയും അവിടുത്തെ പിതാമഹന്മാർ, അവിടുത്തെ ഉമ്മമാർ, അവിടുത്തെ ബാപ്പമാർ, കുടുംബക്കാർ, അഹ്ലു ബൈത്തിന്റെ മഹത്വം കൊണ്ട്, ബറക്കത്ത് കൊണ്ട് നമ്മുടെ ദോഷങ്ങൾ അല്ലാഹു മാപ്പ് ചെയ്തു തരട്ടെ. നമ്മുടെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി തരട്ടെ. നമ്മുടെ കൂട്ടത്തിലുള്ള രോഗികൾക്ക് അല്ലാഹു എത്രയും പെട്ടെന്ന് കാമിലായ താമമായ ശിഫ നൽകട്ടെ. കടങ്ങൾ അല്ലാഹു തആല വീട്ടിത്തരട്ടെ. നമ്മുടെയും നമ്മുടെ വ്യക്തിപരമായും കുടുംബപരമായും സ്ഥാപനങ്ങളും ഒക്കെയുള്ള നമ്മുടെ കടങ്ങൾ അല്ലാഹു തആല വീട്ടിത്തരട്ടെ. ഇസ്സത്തോടെ, റാഹത്തോടെ അവൻ്റെ ദീനിനും സുന്നത്ത് ജമാഅത്തിനും നമ്മുടെ നാടുകളിലൊക്കെ ഇഖ്ലാസോടെ ഖിദ്മത്ത് ചെയ്യാൻ മഹാന്മാരായ സദാത്തിങ്ങളുടെ, ഉസ്താദുമാരുടെ തഹത്തിൽ ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഈ മജ്ലിസ് ദുആ കിജാബത്തുള്ള മജ്ലിസായി അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ.
നാളെ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചിട്ട് ഹൗദുൽ കൗതറിനും അവിടുത്തെ ശഫാഅത്തിനും കൈനീട്ടുന്ന സമയത്ത് ഈ മഹതായ മജ്ലിസും സദാത്യങ്ങളോടുള്ള ബന്ധവും നമുക്ക് വലിയ അനുഗ്രഹമായി ഓർമ്മയായി നമുക്ക് അല്ലാഹു തആല കബൂലാക്കി തരട്ടെ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമായി സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുക എന്ന ചിന്ത നമ്മുടെ കൽബിൽ അല്ലാഹു ഉറപ്പിച്ചു തരട്ടെ. ആ ചിന്ത അല്ലാഹു തആല നമുക്ക് സാദിഖാക്കി തരട്ടെ. ഈ മഹതായ മജ്ലിസ് മുഖേന ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ സയ്യിദ് അവർക്ക് മഴയും മറ്റൊക്കെ ആയതുകൊണ്ട് നേരത്തെ സ്റ്റേജിലെത്തും ഇൻഷാ അല്ലാഹ്. അതിനു മുമ്പ് ഒരല്പസമയം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന്റെ ഹൽഖ ആളുകൾ ആലംബമായി അവരുടെ അഭയകേന്ദ്രമായി ബായാർ സ്വലാത്ത് ജനങ്ങളേറ്റെടുത്ത് എല്ലാ പ്രതികൂല കാലാവസ്ഥയും മാറ്റിവെച്ച് ഇന്നത്തെ ഡേറ്റിന് അവർ സാധാരണ പോലെ വയാറെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം വാഹനങ്ങൾ റോഡിൽ ബ്ലോക്കാകുന്ന നിലക്ക് കുടുങ്ങിക്കിടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വന്നവർക്ക് മുഴുവനും സ്വീകാര്യത നൽകട്ടെ. നമ്മുടെ നാടുകളിൽ പകർച്ചവ്യാധികളും പനികളും ഒക്കെ വളരെ കൂടുതൽ പിടിപെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ ഒരു സങ്കടം എന്ന നിലക്ക് പ്രത്യേകിച്ച് ഹസൻ സഅദി ഉസ്താദ്, അല്ലാഹു അദ്ദേഹത്തിന് റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ, അദ്ദേഹത്തിന്റെ ബർസഖിയായ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. പനി ബാധിച്ചു മരണപ്പെട്ടു പോയി. നമുക്ക് ഇന്ന് മയ്യത്ത് നിസ്കരിച്ചവരാണ്. ഞാൻ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം വിപത്തുകളെ തൊട്ട് പകർച്ചവ്യാധികളെ തൊട്ട് നമ്മയും കുടുംബത്തെയും അല്ലാഹു സലാമത്താക്കട്ടെ. ധാരാളം രോഗികൾ സാധുവായ ഞാൻ ബയാർ തങ്ങളുടെ ഈ സദസ്സിലേക്ക് വരുന്നു എന്നറിഞ്ഞിട്ട് കുറെ ആളുകൾ എന്നെ പേഴ്സണലായിട്ട് ഫോൺ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ തങ്ങളോട് പറയാം, നമ്മള് അവിടെ തങ്ങള് കുളിച്ചിട്ട് പോകുന്നൊരു സാധ്യമെന്നല്ലാതെ അവിടെ നമുക്ക് പവറൊന്നുമില്ല. എല്ലാവരോടും അങ്ങനെയാ പറഞ്ഞു, തങ്ങളോട് പറയാം, എല്ലാവരുടെ കാര്യം തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു അവർക്കൊക്കെ സ്വീകാര്യത നൽകട്ടെ. ഓട്ടോറിക്ഷയിൽ സുള്ളിയിലുള്ള ഒരു ചെറുപ്പക്കാരൻ മുഹമ്മദ് കുഞ്ഞി 10-17 കൊല്ലമായി തെങ്ങിൽ നിന്ന് വീണ് കിടപ്പിലാണ്. അദ്ദേഹം സ്ഥിരമായി വരാറുണ്ട്. കഴിഞ്ഞ മാസം തങ്ങളെ കണ്ടിട്ടുണ്ട് ഇവിടെ സദസ്സിൽ. അദ്ദേഹം ഓട്ടോറിക്ഷയിൽ ഇരിക്കുന്നുണ്ട്, പുറത്തിറങ്ങാൻ പറ്റൂല. അല്ലാഹു സുബ്ഹാനഹു വതആല തങ്ങൾ ഉപ്പാപ്പയുടെ അടുത്ത ബാപ്പമാരുടെയും സയ്യിദുൽ വജൂദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആലയും മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന് നടന്ന് തന്നെ നമ്മുടെ സദസ്സിലേക്ക് എത്താൻ എത്രയും പെട്ടെന്ന് അല്ലാഹു തആല ശിഫ കൊടുക്കുമാറാവട്ടെ. അതുപോലെ ധാരാളം ആളുകൾ ഈ സദസ്സിലും എനിക്കറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും അല്ലാഹു സലാമത്ത് നൽകട്ടെ. ഞാൻ പറയുന്നത് ഇതിനൊക്കെയും പോംവഴി പകർച്ചവ്യാധികൾക്കും പനികൾക്കും എല്ലാ ടെൻഷനുകൾക്കും പരിഹാരം മഹാന്മാര് നിർദ്ദേശിച്ച പരിഹാരമാണ്. ബഹുമാനപ്പെട്ട അബ്ദുൽ ജബ്ബാർ സഖാഫി ഉസ്താദ് ആ വിഷയം തന്നെയാണ് ഇവിടെ പരാമർശിച്ചുകൊണ്ടിരുന്നത്. സ്വഹാബികളുടെ ഒരു ശൈലി, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ടെൻഷൻ വന്നാൽ അവർ ഹബീബായ തങ്ങളെ സമീപിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചാൽ അവരുടെ ടെൻഷൻ തീരും, അവരുടെ പ്രയാസങ്ങൾ അകലും. ആ വജ്ഹിലേക്ക് ഒന്ന് കണ്ടാൽ ഇന്റെ പ്രകാശമുള്ള പ്രശോഭിതമായ വജ്ഹ് അന്ത ശംസും അന്ത ബദറും അന്ത നൂറും ഫൗക നൂറ് സൂര്യനും ചന്ദ്രനും തോറ്റുപോകുന്ന മുഖകമലമുള്ള മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുമ്പോൾ തന്നെ ഈമാനിന്റെ പ്രകാശം കൽബിലേക്ക് അടിച്ചു വീശുന്ന സ്വഹാബികളുടെ ടെൻഷൻ തീരുന്നു. അവരൊന്ന് ഹബീബായ തങ്ങളോട് അവരുടെ വിഷയങ്ങൾ പറഞ്ഞിട്ട് ഹബീബായ തങ്ങൾ ആശ്വാസവാക്കുന്നു പറഞ്ഞാൽ അവരുടെ ടെൻഷൻ നീങ്ങിപ്പോകുന്നു. അത് സ്വഹാബികളുടെ കാലത്ത് ഉണ്ട്, അതിനുശേഷവുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സഹോദരങ്ങളെ, താബിഈങ്ങളും തബഊ താബിഈങ്ങളും സലഫ് സ്വാലിഹീങ്ങൾ എല്ലാവരും ആ വഴിയാണ് ഏത് പ്രയാസമുള്ള സമയത്തും നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടിയത്. കേരളക്കരയിൽ ഇസ്ലാമിക നവജാഗരണത്തിന് ചുക്കാൻ പിടിച്ച
പ്രഗത്ഭരായ നേത്രനിരയിലെ ആദരണീയരായിരുന്നു ബഹുമാനപ്പെട്ട മഖ്ദൂമുതങ്ങൾ. അല്ലാഹു ദറദയേറ്റി കൊടുത്തവിടെ തർബിയത്ത് നമുക്ക് അല്ലാഹു നൽകട്ടെ. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു മംഗൂസ് മൗലീദ് എന്ന മൗലീദ് രചിക്കാൻ മഹാനവർകൾ അത് രചിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം പകർച്ചവ്യാധികൾ നാടായ നാട് മുഴുവനും പടർന്നു പിടിക്കുകയും വസൂരി പോലുള്ള രോഗങ്ങൾ പടർന്നു പിടിച്ച് ആളുകൾ ഒന്നായി മരിച്ചു പോവുകയാണ്. ചികിത്സിക്കാൻ വകുപ്പില്ല, വിദഗ്ധന്മാരായ ഡോക്ടർമാർക്കൊന്നും മരുന്ന് കിട്ടുന്നില്ല. ആ നിലയിൽ ഒരു നാട്ടിലേക്ക് ആ രോഗം ബാധിച്ചാൽ നാട്ടിലുള്ള ഏറെ ആളുകളും ഒന്നിച്ചു തന്നെ മരണപ്പെട്ടു പോകുന്ന വല്ലാത്ത ദുരന്തം അനുഭവിച്ചപ്പോഴാണ് ഒരൊറ്റ വഴിയാണ് അതിനു മുന്നിലുള്ളത്, അത് മഹാന്മാര് തിരിച്ചറിഞ്ഞു. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് നിന്റെ ദോഷങ്ങളെ മാപ്പ് ചെയ്ത് കിട്ടും, നിന്റെ ടെൻഷൻ മുഴുവനും നീങ്ങി കിട്ടുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ? ടെൻഷൻ നീങ്ങാനും സങ്കടം മാറാനും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് കൽബ് തിരിക്കലാണ് മാർഗമെന്ന് മനസ്സിലാക്കിയ മഹാന്മാർ മംഗൂസ് മൗലീദ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ രചിച്ചു. ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ വീടുകളിലൊക്കെയും മംഗൂസ് മൗലീദ് ചൊല്ലുന്നവരായിരിക്കും, അല്ലെങ്കിലും സജീവമായി ചൊല്ലണം, സജീവമായി മംഗൂസ് മൗലീദ് തുടങ്ങണം. മഹാന്മാരായ ബദരീങ്ങളുടെ തവസ്സുല ചെയ്തിട്ട് മഹാന്മാരുടെ മദഹ് ഇങ്ങനെ പറയണം. ശരീരത്തിനും മനസ്സിനും മാത്രമല്ല, വീടുകളിലും കുടുംബത്തിലും നാടിലുമുള്ള ടെൻഷൻ മുഴുവനും നീങ്ങിപ്പോകാൻ കാരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിപത്തുകളെ തൊട്ട് സലാമത്ത് നൽകട്ടെ. ഞാൻ ഈ വിഷയം ഇങ്ങനെ ഒരാളോട് പറഞ്ഞപ്പോ അയാൾ എന്നോട് തിരിച്ചു ചോദിച്ചു, ഹസൻ സയദി ഉസ്താദ് മരിച്ചു, ഈ ഉസ്താദ് മംഗൂസ് മൗലീദൊക്കെ കഴിക്കുന്ന ആളല്ലേ? അള്ളാഹു അദ്ദേഹത്തെ റഹ്മത്ത് ചെയ്യട്ടെ, ബഹുമാനപ്പെട്ട സയദി ഉസ്താദിന്റെ ഖബർ അള്ളാഹു പ്രകാശിപ്പിച്ചു കൊടുക്കട്ടെ. അദ്ദേഹം ഒരു തമാശ രൂപത്തിൽ ചോദിച്ചതാണ്, ബിദഅത്തിന്റെ ആളൊന്നും അല്ല, എവിടുന്നോ കേട്ടിട്ടുണ്ടാകും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സയദി ഉസ്താദ് കഴിക്കുന്ന മംഗൂസ് മൗലീദ് കഴിക്കുന്ന ആളാണ്, ഷറഫല്ലാം കഴിക്കുന്ന ആളാണ്, കുത്തുബിയത്ത് ചൊല്ലുന്ന ആളാണ്, അള്ളാഹുവിന്റെ ഖളാ തടയാൻ വേണ്ടി കഴിയൂല, അള്ളാഹു തആല ഏത് വിഷയമാണോ കണക്കാക്കിയത് അതങ്ങനെ തന്നെ സംഭവിക്കും. അതേസമയത്ത് മഹാന്മാർ നമുക്ക് കറഞ്ഞു തന്ന ഒരു വഴിയുണ്ട്, ആ വഴി നമ്മൾ സ്വീകരിച്ചേ പറ്റൂ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ യുദ്ധത്തിന് വന്ന സലമത്ത് റളിയല്ലാഹു അൻഹു മുറിവ് പറ്റിയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിക്കുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചിട്ട് ഹബീബായ തങ്ങളോട് അവലാതി പറയുന്നു. ഹബീബായ തങ്ങളും സലമത്ത് തങ്ങളും തമ്മിലുള്ള മാറ്റം മഹാനവർകളെ സ്വഹാബിയാണ്. ആ സ്വഹാബിയായ സലമത്ത് ഇബ്നു അക്ബർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ പവറുള്ള അല്ലാഹു ആദരണീയരായ റസൂലല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഞങ്ങൾക്കില്ലാത്തൊരു പ്രത്യേകത മുത്തുനബി കൊണ്ടു എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഹബീബായ തങ്ങളുടെക്കിലേക്ക് മുറിവുപച്ചിട്ട് പോകുന്നത്. അല്ലാതെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പച്ച മഞ്ഞളും വെള്ള മുട്ടയുടെ വെള്ളയൊന്നും അരച്ച് തുടച്ച് ഇട്ട് കൊടുക്കുന്ന ഒരു വൈദ്യരല്ല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രകൃതി ചികിത്സ നടത്തുന്ന ഒരു ഡോക്ടറല്ല, അലോപ്പതിയുടെ ചികിത്സ നടത്തുന്ന ഡോക്ടറല്ല. പിന്നെന്തേ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചത്? ഞങ്ങൾക്കില്ലാത്തൊരു പ്രത്യേകത ഹബീബായ തങ്ങൾ കൊണ്ടു ബവാ അർസൽനാക ഇല്ലാ റഹ്മതല്ലാലമീൻ, ആലമിന് അനുഗ്രഹമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആലം എന്ന് പറഞ്ഞാൽ എന്താണ്? മുഖറബുൽ അംലാക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ള തുടക്കമുള്ള എല്ലാ മലക്കുകളും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതലുള്ള ഖിയാമത്ത് നാൾ വരെ ജനിക്കാൻ പോകുന്ന സകല മനുഷ്യനും സകല ജിന്നുകളും സൃഷ്ടികളും മുഴുവനും ആലമിന്റെ പരിധിയിൽ പെടുകയാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മതല്ലാലമീൻ,
ആലമന അനുഗ്രഹമായിട്ടല്ലാതെ അങ്ങേ നാം അയച്ചിട്ടില്ല നബിയേ. പറയുന്നത് ആരാ പടച്ച റബ്ബാണ്? ആരോടാ പറയുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് സംബോധനം. സഹോദരങ്ങളെ, ലോകത്തിന് അനുഗ്രഹമായിട്ട് വന്ന ഹബീബായ തങ്ങൾ അടുക്കൽ ചെന്നിട്ട് അനുഗ്രഹം ചോദിക്കുകയാണ്, റഹ്മത്ത് ചോദിക്കുകയാണ്. സുഹബികൾ ഹബീബായ തങ്ങൾ ചെയ്ത പണി മൂന്ന് ഊത്തം ഊതി കൊടുക്കുകയാ, രോഗം ഭേദമായി പോയി, മരണം വരെ. പിന്നെ ആ വേദന സലമത്ത് റളിയല്ലാഹു അൻഹുവിനെ അലോസരപ്പെടുത്തിയില്ല, അലട്ടിയില്ല. ഇന്ന് ഞാൻ പറഞ്ഞതാ, ഞാൻ പറഞ്ഞു ആ ചെറുപ്പക്കാരനോട്, എന്നാൽ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഊതിയിട്ട് ശിഫയാക്കി കൊടുത്തതാണ്. അതേ സമയത്ത് ഉഹദ് യുദ്ധത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻപല്ല് പൊട്ടുന്ന നില കീറുകൊണ്ടിട്ട് ചുണ്ട് പൊട്ടിയിട്ട് ചോരയൊഴുകിയല്ലോ. നിങ്ങളെ ഭാഷയിൽ ചോദിച്ചാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്റെ ചുണ്ടിലേക്ക് തന്നെ ഒന്ന് ഊതിയാൽ പോരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിക്കുന്ന സ്വഹാബിയുടെ മുറിഞ്ഞുപോയ ശരീരം കൂട്ടിപ്പിടിക്കാനും ആ രോഗമൊന്ന് ഭേദമാക്കാനും അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളുടെ ഊത്തുകൊണ്ട് സാധിക്കുമെങ്കിൽ സ്വന്തം ശരീരത്തിൽ എന്തേ ഊതി കിട്ടുന്നു മുറിവുണക്കിക്കൂടാ? ഞാൻ പറഞ്ഞു സഹോദര, അത് യുക്തിവാദിയുടെ ചോദ്യമാണ്, അല്ലാഹുവിന്റെ ദീനിലെ ചോദ്യത്തിന് പ്രസക്തിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പനിച്ച് വിറച്ച് കിടക്കുകയാണ്. സ്വഹാബികൾ വന്നിട്ട് നോക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എനിക്ക് നിങ്ങളിൽ രണ്ടാൾക്ക് പനിക്കുന്നത് പോലെ പനിക്കും, നിങ്ങളിൽ നിന്ന് രണ്ടാളുകൾക്ക് പനിക്കുന്നത് പോലെ എനിക്ക് പനിക്കും, ശക്തമായി പനിയുണ്ട്. ഇപ്പൊ സ്വഹാബികളുടെ ചോദ്യം, യാ റസൂലല്ലാഹ്, മുഅ്മിനീങ്ങൾക്ക് രോഗം വന്നാൽ അതിന് കൂലി കിട്ടും, രണ്ടാളുകളുടെ പനി പനിക്കുന്ന ഹബീബായ തങ്ങൾക്ക് രണ്ട് ആളുകൾക്ക് കിട്ടുന്ന കൂലി കിട്ടുമോ നബിയേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി കിട്ടും. സംശയം എന്താണ്? രണ്ടാളുടെ പനി പനിക്കുമ്പോൾ രണ്ടാൾക്ക് കിട്ടുന്ന കൂലി കിട്ടും. ഞാൻ ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു, സഹോദര, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൂലി കിട്ടാൻ അല്ല ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേതൃത്വമാണ്, ആ നേതൃത്വത്തെ ലോകത്തിന് പാഠമാകാൻ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചുണ്ട് പൊട്ടുമ്പോൾ അവിടെ നിന്ന് തന്നെ ഊതി ശിഖപ്പെടുത്തിയാൽ മറ്റുള്ള വിവരം കുറഞ്ഞ മുനാഫിക്കുകൾ പറഞ്ഞു വരുത്തും, അതാ മുഹമ്മദിന് വേദനിക്കൂല, മുഹമ്മദിന് ചുണ്ട് പൊട്ടിയാൽ ഊതി ശരിയാക്കും, നിങ്ങൾക്ക് വേദനിച്ച അടങ്ങാറാണ് എന്ന് പറഞ്ഞ് അടങ്ങാറുണ്ടാക്കും. അതുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്യാഗം സഹിച്ചു, വേദന സഹിച്ചു, പ്രയാസം സഹിച്ചു. സ്വഹാബികളുടെ പ്രയാസങ്ങൾക്ക്, സ്വഹാബികളുടെ ടെൻഷന് ഹബീബായ തങ്ങൾ പരിഹാരം നൽകി. ഞാൻ പറയുന്നത് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ നടന്നതാണ്. മഹാന്മാരായ ഔലിയാക്കൾ, മഹാന്മാരായ ആരിഫീങ്ങൾ, അവര് മഹാപഴയകാലത്ത് ഹബീബായ തങ്ങളെ സമീപിച്ചതുപോലെ പ്രയാസങ്ങളുള്ള സമയത്ത്, മാരകമായ രോഗങ്ങൾ പകരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് കൽബ് തിരിച്ച് അന്ത ഉമ്മുൻ അം അബൂ മറഐനാ ഫീമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ ഉമ്മയും ബാപ്പയുമായോരെ, പോരാ അവരിലും ഇതുപോലെ ഞങ്ങൾ കണ്ടില്ല ഗുണമേറെ. സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലേക്ക് മടങ്ങുക എന്നതാണ്. സഹോദരങ്ങളെ, എല്ലാ പകർച്ചവ്യാധികളും എല്ലാ പ്രയാസങ്ങളും നീങ്ങാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും പരിശ്രമിക്കേണ്ടതും ആ ആശയത്തിൽ നിന്ന്, ആ മഹത്തായ ദർശനങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നതാണ്, ആത്മീയത നഷ്ടപ്പെട്ടു പോകുന്നതാണ്, മഹാന്മാരോടുള്ള ബന്ധം മുറിഞ്ഞു പോകുന്നതാണ്.
പോകുന്നതാണ്. ലോകത്ത് പ്രയാസങ്ങൾ ഉണ്ടാകാൻ, പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം ഈ തിരിച്ചറിവാണ് ഇത്തരം സദസ്സുകൾ നമുക്ക് നൽകേണ്ടത്. നിങ്ങൾ നോക്കിക്കോ, എത്രയോ ആളുകൾ ഈ സദസ്സിലേക്ക് പ്രയാസങ്ങളും ടെൻഷനൊക്കെ മാറ്റിവെച്ചിട്ട് സൗകര്യങ്ങളൊക്കെയും ഒഴിവാക്കിയിട്ട് കല്യാണത്തിന് പോകേണ്ടവരുണ്ട്, മറ്റ് പല പരിപാടിക്കും പോകേണ്ടവരുണ്ട്. പക്ഷെ ബായാറ് സ്വലാത്തിന് പോയേ പറ്റൂ എന്നുള്ള നിലക്ക് വരുന്നത് എന്തിനാണ്? അവർക്ക് ഈ സ്വലാത്തിനെത്തിയ ആദരണീയരായ തങ്ങളെ വർഗലുടെ നസീഹത്തുണ്ട്. ആ നസീഹത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്തിന്റെ ബഹുമാനമാണ് അവിടുത്തെ മദഹ. ആ മദഹ് കേൾക്കുന്ന തന്നെ ഒരു സന്തോഷമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ കൽബിന് എന്തൊരു ആനന്ദമാണ്. ആ ആനന്ദം വഴി, ആ ആത്മീയമായ ഉന്മേഷം വഴി നമ്മുടെ ആത്മാവ് സജീവമാകുന്നു. അതിന്റെ പുറമേ നമ്മുടെ ശരീരത്തിനും സൗഖ്യം ലഭിക്കുന്നു, നമ്മുടെ രോഗങ്ങൾ മാറിപ്പോകുന്നു. നിങ്ങൾ നോക്കണം, അലോപ്പതി ചികിത്സ കൊണ്ട് രോഗം മാറുമോ? ഇല്ല. ഒരേ ഡോക്ടറുടെ അടുക്കൽ ഒരു വീട്ടിൽ തന്നെയുള്ള ജ്യേഷ്ഠനും അനുജനും പനി പിടിച്ചിട്ട് കാണിക്കുക, ഒരേ ഡോക്ടറെ കാണിക്കുക, ഒരേ ഗുളിക കഴിക്കുക, ഒരാൾക്ക് രോഗം മാറും, മറ്റൊരാളുടെ രോഗം മൂർച്ഛിക്കും. ഒരാളുടെ രോഗം കൂടി വരും, മറ്റേയാൾ അതിനേക്കാളും സീരിയസ് ആയി മാറിപ്പോകുന്നു. ഡോക്ടർക്ക് ചികിത്സിച്ചിട്ട് മാറ്റാൻ പറ്റുമെങ്കിൽ, ഗുളികകൾക്ക് രോഗം മാറ്റാൻ കഴിവുണ്ടെങ്കിൽ, സഹോദരാ, ഇതിനെ മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു ശക്തി അതിന്റെ അപ്പുറമില്ലെങ്കിൽ എല്ലാവർക്കും ഗുളിക കഴിച്ചാൽ രോഗം മാറണ്ടേ? ഡോക്ടർ പറഞ്ഞാൽ ഫലിക്കണ്ടേ? ഇല്ല. കാരണങ്ങൾ പടച്ചുറപ്പ് പലതും വെച്ചിട്ടുണ്ട്. രോഗം മാറാൻ ചികിത്സയുണ്ട്, ചികിത്സിക്കേണ്ടതുമാണ്. വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു, ഡോക്ടറെ കാണിക്കാം. പക്ഷേ ആ വിശ്വാസം അത് ഗുളിക കൊണ്ട് മാറുന്നതല്ല. ഏത് ഗുളിക കഴിച്ചാലും, ഏത് ഡോക്ടറെ കാണിച്ചാലും സുഖപ്പെടുത്തേണ്ടവൻ അള്ളാഹുവാണ് സുഖപ്പെടുത്തേണ്ടത്. അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാ, അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടാ. ഇന്നല്ലാഹ മഅ അല്ലദീന തഖവ വല്ലദീന ഹും മുഹ്സിനൂൻ. അള്ളാഹു കൂടെയുള്ളവരെ പിടിക്കലാണ് ഏറ്റവും നല്ല മാർഗം. അള്ളാഹു ആരുടെ കൂടെയാണോ അവരെ പിടിക്കലാണ് ഏറ്റവും നല്ല മാർഗം. ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, തഖവയുള്ളവരിൽ നിന്നല്ലേ അല്ലാഹു സ്വീകരിക്കുന്നത്, സൂക്ഷ്മതയുള്ളവരിൽ നിന്നല്ലേ അല്ലാഹു സ്വീകരിക്കുന്നത്. ആ സ്വീകാര്യതക്ക് വേണ്ടിയാണ് ദുആ കിജാബത്തുണ്ടെന്ന് നമ്മൾ കരുതുന്ന, ദുആ കിജാബത്തുണ്ടെന്ന് നമ്മോട് പലരും പറയുന്ന, അനുഭവത്തിലൂടെ തന്നെ പലരും സാക്ഷ്യപ്പെടുത്തുന്ന, ആയിരക്കണക്കിന് ആളുകൾ കത്താണിയായിട്ട് അഭയമായി നിലനിൽക്കുന്ന മഹാനായ തങ്ങളുടെ ചാരത്തേക്ക് മാസം തോറും ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു ആ തണൽ നമുക്ക് നീട്ടിത്തരട്ടെ. ബായാറു മാത്രമല്ല, മഹാനായ തങ്ങളുടെ ഉപ്പാപ്പ തന്നെ പല സ്ഥലങ്ങളിലും ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. ബായാറു മാത്രമല്ല, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ, ഉസ്താദുമാര്, സാദാത്തിങ്ങൾ, അവരുടെ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന എല്ലാ സ്വലാത്തുകൾക്കും അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഇഷ്ക് വെച്ചിട്ട് ഇഖ്ലാസോടെ സംഘടിപ്പിക്കുന്നതാണോ അതിന് മുഴുവനും ഫലമുണ്ട് കേട്ടോ. മഹാനായ തങ്ങളവർഗളുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഇതിന് ആയിരക്കണക്കിന് ആളുകൾക്ക് അനുഭവം പറയാനുണ്ടാകുന്നത് കൊണ്ടും സദസ്സിതായത് കൊണ്ടും ആ പ്രത്യേകിച്ച് തങ്ങൾ തന്നെ പറയുന്നത് അമ്മാ ബിനഅമതി റബ്ബിക ഫഹദ്ദിസ് എന്ന ആയത്തെ അടിസ്ഥാനമായി ഇതിന്റെ ബഹുമാനം പറയുന്നു. എല്ലാ സ്വലാത്തിനും ആദരവുണ്ട്, ബഹുമാനമുണ്ട്. ഞാൻ പറയുന്നത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുകയാണ്, നാടായ നാട് മുഴുവനും പനിച്ച് പറക്കുകയാണ്. ഡോക്ടർമാർക്ക് ചെയ്യാൻ കഴിയുന്നത് അവർ ചെയ്യുന്നുണ്ട്, ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്നത് അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ പിടുത്തം കിട്ടുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെയും കുടുംബത്തെയും കൂട്ടുകാരെയും ഒക്കെ അല്ലാഹു കാക്കട്ടെ. മാരകമായ രോഗങ്ങളെ തൊട്ട് അല്ലാഹു സലാമത്ത് നൽകട്ടെ, അല്ലാഹു ശിഫ നൽകട്ടെ. സഹോദരങ്ങളെ, ഒറ്റ മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് കൽബ് തിരിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് കൽബ് തിരിച്ചാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് മുറുകെ പിടിച്ചാൽ ومن برسول الله نصرته إن تلقه اللصد في عجامها تجميم
ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആളാടെന്ന് പറയാൻ നമുക്ക് കഴിയോ? കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. ഞാൻ റസൂലുള്ളാഹി തങ്ങൾ ആളാണ്, ഞാൻ റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന ആളാണ്, അങ്ങനെ പറയാൻ കൽബ് തട്ടി പറയാൻ നമുക്ക് കഴിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാനായ തങ്ങളവർകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സ്വലാത്തിന് ഇവിടെ മാത്രമല്ല സ്വലാത്ത്, ഒരു സ്വല്ലു അലൽ ഹബീബ് എന്നൊരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയിൽ ഒരു കോടിയിലേറെ, ഒരു കോടിയോളം സ്വലാത്തുകൾ കഴിഞ്ഞ ഒരു മാസത്തേക്ക് ചൊല്ലിപ്പോയി. എല്ലാ മാസവും അവരുടെ സ്വലാത്തും അവർ ചൊല്ലലുണ്ട്. അങ്ങനെ പലതും ഉണ്ടാകും, ഞാൻ അറിയുന്ന ഒന്ന് പറഞ്ഞതാണ്. എത്രയോ സ്വലാത്തുകൾ, സ്വലാത്തു നാരിയെ അടക്കം ലക്ഷക്കണക്കിന് സ്വലാത്തു ചൊല്ലിയിട്ട് മഹാനായ തങ്ങൾ ഉപ്പാപ്പയോട് പറഞ്ഞിട്ട് ഇവിടെ ചൊല്ലുന്ന സ്വലാത്തു മാത്രമല്ല ഈ സ്വലാത്തിന്റെ ശാഖോപശാഖയായി എത്രയോ സ്വലാത്തുകൾ ഒറ്റയ്ക്കും കൂട്ടവുമായിട്ട് പലരും ചൊല്ലി വരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. ഓ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആളായിട്ട് മാറണം. മഹാനായ സുഫൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നടന്നു പോകുന്ന വഴിയിൽ, നമുക്കറിയുന്ന കഥയാണ്, നടന്നു പോകുന്ന വഴിയിലാണ് ഒരു സിംഹം തന്നെ പിടിക്കാൻ ഗർജിച്ചുകൊണ്ട് മുന്നിലങ്ങ് ചാടുന്നത്. സുഫൈൻ റളിയല്ലാഹു അൻഹു ഒറ്റ വാക്കാണ് പറഞ്ഞത്, സൂക്ഷിച്ചോളണം, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ആളാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ആളാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ആളാണെന്ന് പറയൽ സ്വഹാബികൾക്ക് അഭിമാനമാണ്, മഹാന്മാർക്ക് അഭിമാനമാണ്. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ജീവിക്കാൻ പറ്റിയില്ല, എന്നാലും നമുക്ക് റസൂലുള്ളാഹിന്റെ മക്കളുടെ ആളാണെന്ന് പറയാൻ പറ്റണം. ഞാൻ ബായാർ തങ്ങളുടെ ആളാ, ഞാൻ പുറത്ത് തങ്ങളുടെ ആളാ, ഞാൻ ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ആളാണ്, എനിക്ക് അവിടത്തോട് വലിയ മഹബത്ത് ഉണ്ടായിരുന്നു, തങ്ങൾക്ക് എന്നോട് നല്ല പരിചയമായിരുന്നു എന്ന് പറയുമ്പോ എന്തൊരു സന്തോഷമാണ്. ആ മഹാന്മാര് മുഖേന അവരുടെ ഉപ്പാപ്പയായ മുഹമ്മദുർ റസൂലുള്ളാഹ അവരിലേക്ക് കടന്നു പോകാൻ, ഹബീബായ തങ്ങളിലേക്ക് എത്താനുള്ള ചെയിനല്ലേ അത്? അച്ചുപോകാത്ത കണ്ണിയല്ലേ അത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജുസല്ലേ അത്? സഹോദരങ്ങളെ, ആ ഒരു ബന്ധം സ്ഥാപിച്ചാൽ സുഫൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത്തഖിയന മൗലാ റസൂലില്ലാഹ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ആളാ, നീ സൂക്ഷിച്ചോളണം എന്ന് പറഞ്ഞപ്പോ ജടയുമായിട്ട് അത് ഖർജിച്ചു വന്ന സിംഹം അതിന്റെ ജടകളൊക്കെ ഒതുക്കി വെച്ച് ഒരു ബോഡി കൂടെ കാടായി കാടിന്റെ മധ്യത വഴി കഴിയുന്നതുവരെ, ഇടവഴി കഴിയുന്നതുവരെ സാധ്യമായി പിന്നാലെ നടന്നു. സ്വഹാബികൾ അഭിമാനമായത് കണ്ടു, ഞാൻ റസൂലുള്ളാഹിന്റെ ആളാണെന്ന് പറയല് വിശദീകരിക്കേണ്ടതില്ലല്ലോ. എത്രയോ സ്വഹാബികളുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രത്യേകത, ഹബീബായ തങ്ങളെ ഒരാൾ സ്നേഹിച്ചാൽ ലോകത്തെ ഏറ്റവും നല്ല പ്രതിഫലം കൊടുക്കുന്ന സൃഷ്ടികളിൽ ഉത്തമർ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഏറ്റവും നല്ല ഖൈർ പ്രതിഫലം കൊടുക്കുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഒരു സൃഷ്ടിയെയും അങ്ങനെ കാണാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹം കാണിച്ചാൽ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹം ഇങ്ങോട്ട് തിരിച്ചു തരും. ആളുകൾ പ്രയാസപ്പെട്ടു പോകുന്ന സമയത്തും സ്വന്തം ദുഃഖമുണ്ടാകുന്ന സമയത്തും നമുക്ക് വേണ്ടി ഓർമ്മിച്ച് കരഞ്ഞ് അതാ കരഞ്ഞ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സ്നേഹിച്ച ഒരാളും വെറുതെയായിട്ടില്ല, സ്നേഹിച്ച ഒരാളും നഷ്ടപ്പെട്ടിട്ടില്ല, സ്നേഹിച്ച ഒരാളും കൈവിട്ടു പോയിട്ടില്ല. സ്വഹാബികളുടെ കൂട്ടത്തിൽ വളരെയേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച മാനല്ലേ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു. ബിലാൽ റളിയല്ലാഹു അൻഹു പീഡനങ്ങൾ സഹിച്ച മഹാനാണ്. പക്ഷേ കൽബിന്റെ ഉള്ളിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്തൊരു മഹബ്ബത്താ, എന്തൊരു സ്നേഹമാ. ഉമയ്യ
ഹമയ്യത്തിന്റെ അടിമയാണ്. മക്കയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് കേൾക്കുന്നത്, ദാറുൽ അർഖമിലെ ക്ലാസിനെ പറ്റി കേൾക്കുന്നത്. ഒന്ന് പോയി നോക്കിയാൽ എന്താ, മഹാനവറുകൾ പോയി കണ്ടു അറിഞ്ഞു അതാ വിശ്വസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൽവിലങ്ങി ഇഷ്ക് വന്നു, പ്രേമം മൂത്തു, അനുരാഗത്തിൽ ലയിച്ചു പോയി. ഉമയ്യത്ത് വിവരമറിഞ്ഞു, മാറാൻ വേണ്ടി പ്രലോഭനങ്ങൾ പലതും നടത്തി, മാറ്റമില്ല. പ്രകോപനപരമായി പലതും പറഞ്ഞു നോക്കി, മാറ്റമില്ല. ഭീഷണി നടത്തി നോക്കി, മാറ്റമില്ല. ജബൽ അബി ഖുബൈസിന്റെ മേലെ നിന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അതേ ചാട്ടവാറ് കൊണ്ട് തല്ലിയിട്ട് രക്ഷയില്ല, മാറ്റമില്ലെന്ന് കണ്ടപ്പോ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചിട്ട് ചമ്മാടികളായ മക്കത്തെ ഖുറൈശി കുട്ടികളെ കൊണ്ട് ജബൽ അബി ഖുബൈസിന്റെ ഭാഗത്തിലൂടെ സഫാ മർവയുടെ ഇടയിലൂടെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കഅബാലയത്തിന്റെ അടുക്കിലേക്ക് ഉമയ്യത്തും തമ്മാടികളും വലിച്ചു കളഞ്ഞു. കെട്ടിവലിക്കുന്നത് പോലെയല്ല, അതിനേക്കാൾ ക്രൂരമായി. ചരിത്രം നോക്കൂ, നിങ്ങൾ വലിക്കുന്ന സമയത്ത് മഹാനവറുകളുടെ തലയും ചുമലിന്റെ ഭാഗവും ഓരോ കല്ലിനിട്ടടിക്കുകയാണ്. നിലത്തുള്ള കല്ലില് വലിക്കുന്ന ഭാഗത്ത് തൂല് പൊട്ടിയിട്ട് രക്തം പൊടിയുകയാ. അത് കണ്ടിട്ട് ഖുറൈശികൾ പൊട്ടിച്ചിരിക്കുകയാ. കഅബയുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് മലർത്തിക്കിടത്തി കൈകാലികൾ ബന്ധിച്ച് ഊറ്റൻ പാറ കൊണ്ടുവന്ന് ബിലാൽ തങ്ങളുടെ നെഞ്ഞിന്റെ മേലെ കയറ്റി വെച്ചു. ചോദിക്കുന്നു, മയ്യത്ത് ബിലാലേ, മുഹമ്മദിന്റെ ആശയത്തിൽ നിന്ന് മാറുമോ? നിനക്ക് മോചനം കൈകാലികൾ കെട്ടിയ ബന്ധനത്തിൽ നിന്ന് മാത്രമല്ല, അടിമയാണെന്നതിൽ നിന്ന് തന്നെ നിനക്ക് മോചനം തരാ, നിനക്ക് സൗകുമാര്യത തരാ, ജീവിത സന്തോഷം തരാ. കൽബിന്റെ ഉള്ളിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്ക് രൂഢ മൂലമായ ബിലാൽ തങ്ങൾ മാറ്റമില്ല, മാറ്റമില്ല. ഹബീബായ തങ്ങൾക്ക് പിന്തുണ പറഞ്ഞു അല്ലാഹു അഹദ് എന്ന് പറഞ്ഞപ്പോ ബിലാൽ തങ്ങളെ പിന്നെയും മടിക്കുകയാണ്. ബഹളം ഇങ്ങനെ ഖുറൈശികളതാ ഒച്ചുണ്ടാക്കുകയാണ്. ആ സമയത്താണ് ആ വഴിയിലൂടെ നിഴലില്ലാത്ത മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിഴല് പോലെ പിന്തുടർന്ന സയ്യിദുന അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നടന്നു വരുന്നത്, മഹാനായ സുദ്ദീഖുൽ അക്ബർ തങ്ങൾ എന്തോ ഒരു ശബ്ദം കേൾക്കുകയാണ്, ബഹളം കേൾക്കുകയാണ്. ബഹളം കേട്ട ഭാഗത്ത് കഅബയുടെ ഭാഗത്തേക്ക് പോയി നോക്കുമ്പോ കുറെ ആളുകൾ കൂടി ഒരാളെ അടിക്കുകയാ. അടുത്തെത്തി നോക്കുമ്പോൾ ബിലാൽ തങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, മലർത്തി കിടത്തിയിട്ടുണ്ട്, നെഞ്ഞിൽ കൂറ്റൻ പാറയുണ്ട്, കൈകാലികൾ ബന്ധിച്ചിട്ടുണ്ട്, ശരീരത്തുനിന്ന് രക്തം പൊടിയുന്നുണ്ട്. ഉമയ്യത്ത് പലതും ചോദിക്കുന്നുണ്ട്, മുഹമ്മദിന്റെ ആശയത്തു നിന്ന് മാറുമോന്ന് ചോദിക്കുകയാണ്. ചാട്ടവാറ് അദ്ദേഹത്തിന്റെയും മറ്റു പലരുടെയും കയ്യിലുണ്ട്. മഹാനായ സുദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു, സങ്കടപ്പെട്ടു. ബിലാൽ തങ്ങളെ ചുണ്ടിലേക്ക് ശ്രദ്ധിച്ചു നോക്കി, അടിപേടിച്ച് അക്രമം ഭയപ്പെട്ട് സഹിക്കവയ്യാതെ ഹബീബായ തങ്ങളുടെ ആശയം മാറ്റി പറയോ, ഖുറൈശികളിലേക്ക് തന്നെ തിരിച്ചു പോക്കുണ്ടാകുമോ? കൽബിന്റെ ഉള്ളിൽ കത്തി പ്രകാശിക്കുന്ന വിളക്ക് കെട്ടുപോകുമോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശ്രദ്ധിച്ചപ്പോ ഇല്ല ഇല്ല, ഉമയ്യത്തിന്റെ ചാട്ടവാറിലും തമ്മാടി കുട്ടികളുടെ വലിക്കലിലുമൊന്നും ബിലാൽ തങ്ങളുടെ തൊലിപ്പുറമല്ലാതെ ബിലാൽ തങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു മാറ്റവുമില്ല. അല്ലാഹു അഹദ് അല്ലാഹു അഹദ് എന്നാണ് പറയുന്നത്. ഇത് കേട്ടപ്പോ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കോൾമയിൽ കൊണ്ടുപോയി അടിക്കാൻ വേണ്ടി ഉമയ്യത്ത് പിന്നെയും ചാട്ടവാറ് വന്ദിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയ്യിൽ കയറി പിടിച്ചിട്ട് ഉമയ്യത്തിനോടൊരു ചോദ്യം, ഉമയ്യത്തേ നീ വദാ ബിലാലിനെ വിൽക്കുമോ? വിൽക്കാം, നിനക്ക് വേണോ? വേണം. എത്രയാ പൊന്ന്? മക്കയിൽ ഒരു അടിമക്കും അന്ന് വരെ പറഞ്ഞിട്ടില്ലാത്ത പൊന്നാണ് വില പറയുന്നത്. ഒരു ദീനാർ കുറയുമോ എന്ന് ചോദിക്കുന്നില്ല. പറഞ്ഞ സ്വർണ നാണയം എണ്ണിക്കൊടുത്ത് ബിലാൽ തങ്ങളെ വിലക്ക് വാങ്ങുകയാണ്. അവരോടൊക്കെ പോകാൻ വേണ്ടി പറഞ്ഞു, പാറക്കല്ലി എടുത്ത് താഴെയിട്ടു, ചങ്ങലകളും കൈകാലുകൾ ബന്ധിച്ച കെട്ടുകളൊക്കെ അഴിച്ചു കൊടുത്തു. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്
അതിനെ എഴുന്നേൽപ്പിച്ചു നിർത്തി. തന്റെ കയ്യിലുള്ള ഉറുമാലെടുത്ത് ബിലാൽ തങ്ങളുടെ ശരീരത്തുനിന്ന് പൊടിയുന്ന ചോരകൾ ഒപ്പിക്കൊടുത്തു. പുതിയ യജമാനന്റെ മുമ്പിൽ, മുതലാളിയുടെ മാലിക്കിന്റെ സയ്യിദിന്റെ മുമ്പിൽ ഭവ്യതയോടെ ബിലാൽ തങ്ങൾ നിൽക്കുമ്പോ രണ്ട് കൈയും ചേർത്ത് പിടിച്ചിട്ട് ബിലാൽ തങ്ങളോട് അള്ളാഹുവിന്റെ വാക്ക്, ബിലാലേ നീ എന്താ അടിമയല്ല, നീ എന്താ അനുജനാട് കേട്ടോ, നമ്മൾ രണ്ടാളും റസൂലുള്ളാഹിന്റെ ശിഷ്യന്മാരല്ലേ, നമുക്കിടയിൽ അടിമ ഉടമ ബന്ധം വേണ്ട, നമുക്ക് ഉഹൂവത്തിന്റെ ബന്ധം മതി, ജ്യേഷ്ഠാനുജ ബന്ധം മതി കേട്ടോ, പോകാം നമുക്ക് തങ്ങളിലെ അടുക്കലേക്ക്, ദാറുൽ അർക്കമിലേക്ക് ബിലാൽ തങ്ങളെ കയ്യും പിടിച്ച് നടന്നു പോകുമ്പോ മഹാനായ നസലല്ല ജിബ്രീൽ അലൈഹി സലാം വിഷയം നേരത്തെ തന്നെ വന്ന് ബോധ്യപ്പെടുത്തുകയോയ തെറ്റുകൾ എന്ന ശരീരം സംശുദ്ധീകരിക്കാൻ ഉള്ള മുതലുകൾ സംഭാവനയായി സ്വതക്കകളായി കൊടുക്കും നബിയെ. തഖ്‌വയുള്ള മഹാന്മാർ നരകത്തൊട്ട് രക്ഷപ്പെടാൻ അവർ സമ്പത്ത് ചെലവാക്കുന്നവരാ, അള്ളാഹുവിന്റെ പൊരുത്തമല്ലാതെ അവരൊന്നും ആഗ്രഹിക്കുന്നില്ല. തങ്ങളെ മോചിപ്പിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സദഖയെ സപ്പോർട്ട് ചെയ്തിട്ട് പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഇറങ്ങിയതാ ഞാൻ പറയുന്നത്. ആ ബിലാൽ റളിയല്ലാഹു അൻഹുവില്ലയോ ഹബീബായ തങ്ങളെ സ്നേഹിച്ചിട്ട് പ്രയാസങ്ങൾ സഹിച്ച ബിലാൽ തങ്ങളില്ലയോ, ആ ബിലാൽ തങ്ങൾക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും ഖൈറായ ഒരു പദവി ഉമ്മത്തിൽ തിരിച്ചു കൊടുത്തു. ദിവസം സഹോദരങ്ങളെ, കഅബയുടെ പരിസരത്ത് ഒരുമിച്ച് കൂടിയ 10,000 സ്വഹാബികളുടെ ഇടയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരഞ്ഞു വിളിക്കുകയാ. കഅബയുടെ മേലെ കയറിയിട്ട് ഒരു വാങ്ക് വിളിക്കണം, അതിനു മുമ്പ് അങ്ങനെ ഒരു വാങ്ക് വിളിച്ചിട്ടില്ല, അതിനുശേഷവും അങ്ങനെ ഒരു വാങ്ക് വിളി നടന്നിട്ടില്ല, ഒരേ ഒരു വാങ്ക് വിളിച്ചതാരാ, സയ്യിദുനാ ബിലാൽ. ആ കഅബാലയത്തിന്റെ മുമ്പിൽ നിന്നായിരുന്നു ഹബീബായ തങ്ങളെ പ്രണയിച്ചതിനാൽ, അള്ളാഹുവിന്റെ ദീനിനെ ഇഷ്ടപ്പെട്ടതിനാൽ ഉമയ്യത്തും കിങ്കരന്മാരും അടിച്ച് നായ്പരിവുമാക്കി കളഞ്ഞത്. സഹോദരങ്ങളെ, ആ കിങ്കരന്മാര് കേൾക്കുമാർ ഉച്ചത്തിൽ കഅബാലയത്തിന്റെ മേലെ കയറിയിട്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ വാങ്കൊലി മുഴക്കാൻ ഹബീബായ തങ്ങൾ വിളിച്ചു. ബിലാൽ ഹബീബായ തങ്ങൾ ഏറ്റവും ഖൈറായത് പകരം കൊടുക്കുന്ന ാണ്. സഹോദരങ്ങളെ, ഞാൻ ദുർഗപ്പിക്കുന്നില്ല മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു. സ്വഹാബികളുടെ ഒരു സ്വഭാവം എന്താണ്? അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചാരത്ത് ഒരുമിച്ച് കൂടാൻ പരിശ്രമിക്കുന്നവരാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരത്ത് ഒരുമിച്ച് കൂടാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നവരും തിക്കും തിരക്കും ഉണ്ടാക്കുന്നവരാണ് അവർ. പല കാരണങ്ങൾ കൊണ്ടാണ് അതിന് ആളുകൾ ശ്രദ്ധിക്കുന്നത്. മന്ത്രിമാരുടെ തിരക്കുണ്ടാവും, മന്ത്രിമാരുടെ അടുക്കൽ തിരക്കുണ്ടാവും, നേതാക്കന്മാർ രാഷ്ട്രീയ നേതാക്കന്മാരുടെ തിരക്കുണ്ടാവും. ആ തിരക്ക് പാലം കിട്ടേണ്ട തിരക്ക, ആ തിരക്ക് റോഡ് ശരിയാക്കേണ്ട തിരക്ക്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഭൗതികമായ കാര്യങ്ങൾക്കാണ്. ഒരാളും മന്ത്രിക്കാനോ എന്റെ രോഗം മാറ്റി തരണം എന്ന് പറഞ്ഞ് മന്ത്രിയെ കാണിച്ചിട്ട് കാര്യമില്ല. പറയുന്നത് സഹോദരങ്ങളെ, അതിന് വരുന്നത് സ്വാലിഹീങ്ങളാണ്, ദുആ കിതാബത്തുള്ളവരാണ്. എന്ന് ഞാൻ പറഞ്ഞില്ലേ, പരിശുദ്ധ ഖുർആൻ അള്ളാഹു തഖ്‌വയുള്ളവരെന്നാ സ്വീകരിക്കാം. എത്രയോ ആളുകൾ, 10,000 ആളുകൾ ഈ സദസ്സിലേക്ക് വന്നു വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ കൽബിലുള്ളത്, എത്രയോ ആളുകൾ സാധുവായി എന്നോട് തന്നെ പറഞ്ഞു, തങ്ങൾ ഉപ്പാപ്പയെ ഒന്ന് കാണണം, തങ്ങൾ ഉപ്പാപ്പയെ കാണുന്ന എന്തിനാണ്, തങ്ങൾ ഉപ്പാപ്പയ്ക്ക് എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കാനല്ല, തങ്ങൾ ഉപ്പാപ്പയിൽ എന്തെങ്കിലും ഇങ്ങോട്ട് വാങ്ങാനുമല്ല, ഒരു ഊത്തൊന്ന് കിട്ടാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലമത്തിന്റെ ശരീരത്തിൽ ഊതിയ ഊത്തില്ലയോ, ആ ഊത്തുകൊണ്ട് രോഗം മാറിപ്പോയില്ലയോ, അത് വിശ്വാസികൾ ഇന്നും വെച്ചതാ വിശ്വാസം വെച്ച് പുലർത്തുന്നില്ലയോ. അവിടുത്തെ മഹാന്മാരായ മക്കൾ ഊതിയാലും, അവിടുത്തെ മഹാന്മാരായ പരമ്പരയുള്ള പവറുള്ള അഹ്ലുബൈത്തിലെ ശ്രേഷ്ഠ സാന്നിധ്യങ്ങളും
മഹാന്മാരായ ആലിമീങ്ങൾ ഔലിയാക്കൾ അവരൊന്ന് മന്ത്രിച്ചാൽ അതിന് വലിയ ഫലമുണ്ടെന്ന് വിശ്വസിക്കുന്ന വിശ്വാസി ലോകം ഇവിടെ എത്തിയാൽ നമ്മുടെ കൽബ് ചിലപ്പോ തങ്ങളെ കാണാൻ ഈ സദസ്സിന്റെ നടുവിലിരുന്നിട്ട് കസേര ശരിയായ നിലക്ക് പിടിച്ചിട്ട് അസറിന് ശേഷം വന്നിട്ടിരിക്കുന്ന ഒരാളോട് നിങ്ങൾക്ക് ഇപ്പൊ തങ്ങളെ കാണാൻ ചാൻസ് തരാമെന്ന് പറഞ്ഞ അയാൾക്ക് പിന്നെ കസേര വേണ്ട ആവശ്യമില്ല. അയാൾ ഓടും തങ്ങളുടെ അടുക്കലേക്ക്. കാരണം എന്താ? തങ്ങളെ ഒന്ന് കണ്ടുകിട്ടുക എന്നുള്ളതാണ് വിഷയം. സഹോദര, തങ്ങളുപ്പാപ്പിനടുക്കൽ ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും ക്യൂ നിൽക്കുകയാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ. അവര് സമുദായത്തിന് ചെയ്യുന്ന സേവനം എന്താന്ന് നിങ്ങൾ തിരിഞ്ഞോ? അവര് സമുദായത്തിന് ചെയ്യുന്ന സേവനം എന്താന്നറിയോ? ഞാൻ നിങ്ങളോട് പറയുന്ന സാധുവായ ഞാൻ സംസാരിച്ചിട്ട് ചിലപ്പോൾ ദുആ കഴിഞ്ഞിട്ട് പലപ്പോഴും ഇവിടെയെല്ലാം പല സ്റ്റേജിലും പോകും. വേദ പറഞ്ഞിട്ട് നമ്മൾ കൈമുസാഫത്ത് ചെയ്യാൻ ഒരു 10 മിനിറ്റ് ചിലപ്പോൾ അത്രയല്ലേ ഹാൾ ഉണ്ടാകൂ സാധുക്കളായ നമ്മുടെ സദസ്സില്. അപ്പൊ ആ ആളുകൾക്ക് തന്നെ കൈയൊന്ന് നട്ടിക്കൊടുത്താൽ വഹദ് കഴിഞ്ഞിട്ട് കൈയൊന്നിങ്ങനെ പിടിച്ചു നിൽക്കാൻ ഒരു 10 മിനിറ്റ് കഴിയൂല. കൈ കഴച്ചിലെടുക്കും, കൈക്ക് വേദന ഉണ്ടാകും. ഞാൻ പറയുന്നത് സഹോദര, സ്വലാത്തിന്റെ സീഡ് നിങ്ങളൊന്ന് കണ്ടു. വരാത്തവരോട് അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര മണിക്കൂറാണ് ഇത് കഴിഞ്ഞിട്ട് ഈ കൈയൊന്നിങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. നിങ്ങൾക്ക് കഴിയോ കൈയൊന്നിങ്ങനെ ഒരു അരമണിക്കൂർ പിടിച്ചു നിൽക്കാൻ? പറ്റൂല, പറ്റൂല. അതാ രാവിലെ മുതൽ ഇരുന്നിട്ട് വൈകുന്നേരം വരെ മഗ്രിബ് നിസ്കരിച്ചിട്ട് ദിക്റും കഴിഞ്ഞിട്ട് പോയിരിക്കുകയാണ്. തന്റെ റൂമിലിരുന്നിട്ട്, എ സി ഉള്ള റൂമിലിരുന്നിട്ട് ആളുകളെ നിയന്ത്രിക്കാൻ അറിയാഞ്ഞിട്ടല്ല. തന്നെ കാണാൻ വരുന്ന കൂട്ടത്തിൽ രോഗികളുണ്ട്, സങ്കടമുള്ളവരുണ്ട്, പ്രയാസമുള്ളവരുണ്ട്. അവർക്ക് എന്റെ മുഖമൊന്ന് കണ്ടാൽ അവർക്ക് വലിയ ആശ്വാസവും കിട്ടുമെങ്കിൽ ഹബീബായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഹ്ലു ബൈത്തിനെ കണ്ട വകയില് അവർക്ക് വലിയ സന്തോഷം വല്ലതും അവരുടെ മനസ്സിന് കിട്ടിയാൽ എന്റെ സുഖത്തെക്കാളും വലുതാന്ന് മനസ്സിലാക്കി തന്നല്ലേ സഹോദര കസേരയെ പോയിരിക്കുന്നത്, ആളുകൾ വന്ന് ഊതിക്കൊടുക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു 100 ആളെ തലയിൽ ഊതിയാൽ അതെന്താണെന്നറിയോ? നിങ്ങൾക്ക് ക്ഷീണം പിടിക്കും സഹോദര. ഏത് ക്ഷീണം വകവെക്കാതെ, ഒരു പ്രയാസവും വകവെക്കാതെ. ഞാൻ കഴിഞ്ഞ റമദാൻ 23-ാമത്തെ രാവിലെ ഞാൻ പറഞ്ഞിരുന്നു, വന്ന 10,000 ആളുകൾ തങ്ങൾക്ക് മാത്രമായി പേഴ്സണലായിട്ട് 100 രൂപ കൊടുത്താൽ ക്യാൻസർ രോഗം മാറിയ അനുഭവം പറഞ്ഞ ആളുകളുണ്ട്, ആലിമീങ്ങളുണ്ട് ഈ സദസ്സില്. ക്യാൻസർ രോഗം മാറിയ ആളുകളുണ്ട്, കിഡ്നിന്റെ തകരാറ് സുഖപ്പെട്ടിട്ട് ഈ സദസ്സിലേക്ക് വന്ന ആളുകളുണ്ട്, വലിയ വലിയ മാറാവ്യാധികൾ മാറിയിട്ട് വന്ന ആളുകളുണ്ട്. ലക്ഷങ്ങൾ ആശുപത്രി കൊടുക്കുമ്പോ തങ്ങൾക്ക് 1,000 രൂപ തങ്ങൾക്കാണെന്ന് പറഞ്ഞു കൊടുത്താൽ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ മുതലാളി ആരാ? പായാറ് തങ്ങൾ തന്നെ സംശയം വേണ്ട. ഞാൻ പറയുന്ന അതിനു വേണ്ടിയാണോ ഇരിക്കുന്നതല്ല, അല്ല. പോകുന്ന ആളുകൾ ആ സഹോദരങ്ങളെ ഇവിടെ വ്യവസ്ഥാപിതമായി സ്ഥാപനം നടത്താൻ തങ്ങൾ ഉസ്താദിന്റെ നേതൃത്വത്തിൽ വലിയൊരു കമ്മിറ്റിയുണ്ട്. മൂന്നാക്കൽ നല്ല സംവിധാനമുള്ള കമ്മിറ്റിയുണ്ട്. തങ്ങളുടെ സ്ഥാപനങ്ങളൊക്കെ സന്തോഷത്തോടെ നടന്നു പോകുന്നുമുണ്ട്. ഞാൻ പറയുന്നത് വ്യക്തിപരമായ നേട്ടങ്ങൾക്കല്ല, സാമ്പത്തികമായ ലാഖ് കണ്ടിട്ടല്ല, സാമ്പത്തികമായ വല്ല അഭിവൃദ്ധിയും കണ്ടിട്ടല്ല. ജനങ്ങളുടെ മുമ്പിൽ ഇരുന്നിട്ട് കൈകൊടുക്കുന്നത്, മന്ത്രിക്കുന്നത്, അവർക്കൊരു ആശ്വാസ വാക്ക് പറഞ്ഞാൽ. ജനങ്ങളോട് കേൾക്കുന്നവരോട് ഒന്നുകൂടി ഞാൻ പറയുന്നു, 2-3 മാസം സ്വലാത്തിന് വന്നു തങ്ങളെ കണ്ടില്ല, ഒരൽപ്പം ക്യൂ നിന്നിട്ട് തങ്ങളെ കിട്ടിയപ്പോ തന്നെ ഒറ്റ ഊത്തിലങ്ങ് കഴിഞ്ഞുവോ? ഞാൻ പറഞ്ഞൊന്നും തങ്ങളെ കേട്ടില്ല. സഹോദര, നിനക്ക് സങ്കടം വേണ്ട, നിന്റെ ഒരു പരിഭവം തങ്ങളെ കേട്ടാൽ. 1 മണിക്കൂറിൽ മോനെ 60 മിനിറ്റാണ്, നിനക്കൊരു 1 മിനിറ്റ് തങ്ങൾ അനുവദിച്ചു തന്നാൽ നീ പറയുന്നു ഞാൻ എത്ര വാശമായി വന്ന് എനിക്കൊരു മിനിറ്റ് കിട്ടിയില്ലല്ലോ. നിനക്കൊരു 1 മിനിറ്റ് ആണെങ്കിൽ നീ കാണുന്നില്ല ഈ 10,000 ആളുകൾ. എത്ര മിനിറ്റ് വേണം തങ്ങൾക്ക്? ഈ ദിവസം മതിയാകുമോ? 1-5 ദിവസം മതിയാകുമോ? പോരാ പോരാ. അപ്പൊ നമ്മുടെ മനസ്സറിയുന്നവൻ അല്ലാഹ്, നമ്മുടെ നീയത്തറിയുന്നവൻ അല്ലാഹ്. ഒരു ചെറിയ തലോടല്, ഒരു ചെറിയ കാണല്, ഒരു ചെറിയ ഒരു നോട്ടം അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട അഹ്ലു ബൈത്തല്ല, അവിടുത്തെ ജുസുകല്ലേ, അവിടുത്തെ രക്തമല്ലേ, അവിടുത്തെ പ്രിയപ്പെട്ട മകള് ഫാത്തിമത്തു സഹ്റ ബതൂൽ, ഫാത്തിമത്തു ബിദാതു മിന്നി, ഫാത്തിമ എന്റെ ഭാഗമാ, മുഹമ്മദുർ റസൂലുള്ളാഹ്.
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജുസ്ഇന്റെ മുമ്പിലേക്ക് എത്തുമ്പോണ്ടാകുന്ന ഒരു സന്തോഷം, ആ സന്തോഷത്തിനാണ് ആളുകൾ അവിടെ ക്യൂ നിൽക്കുന്നത്. അത് എന്നെ കിട്ടിയാൽ, എന്നെ കണ്ടിട്ട് അത് കിട്ടുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള നിലക്കാണ് തങ്ങൾ ഉപ്പാപ്പയിരിക്കുന്നത്. ഞാൻ പറയുന്നത്, ഈ സദസ്സിന്റെ നടുവിലിരിക്കുന്ന നേരത്തെ കസേര ബുക്ക് ചെയ്ത ഒരാളോട് ഇപ്പൊ നിങ്ങൾക്ക് തങ്ങളെ കാണാൻ ചാൻസ് തരാമെന്ന് പറഞ്ഞാൽ ചാടി എഴുന്നേൽക്ക് ഉറപ്പാണ്, പിന്നെ കസേര ഇരിക്കൂല. അയാൾ നിലത്ത് ചളിയിലിരുന്നാലും സാറില്ല, കസേര പോയാലും പ്രശ്നമില്ല, അയാൾ തങ്ങളെ കാണും ഇല്ല എന്ന് പറഞ്ഞ ഒറ്റാളി കൂട്ടത്തിൽ ഉണ്ടാകൂല. എല്ലാവർക്കും തങ്ങളെ ഒന്ന് കണ്ടു കിട്ടുക എന്നത് ഇവിടെ എത്തിയ വലിയ സന്തോഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തുടങ്ങിയതാണ് ഈ സന്തോഷം. ഇപ്പൊ തുടങ്ങിയതല്ല. നോക്കിക്കോ നിങ്ങൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ. ജമാഅത്ത് നടക്കുമ്പോ മദീനത്തെ മസ്ജിദുൻ നബവിയിൽ ജമാഅത്ത് നടക്കുമ്പോ വലതുഭാഗത്ത് ഒന്നാമത്തെ സഫിൽ വലതുഭാഗത്ത് തിക്കും തിരക്കും കൂട്ടാറുണ്ടായിരുന്ന സ്വഹാബികൾ. എന്തിനായിരുന്നു തിക്കും തിരക്കും കൂട്ടുന്നത്? അതേ, ഇത് കഴിഞ്ഞ ഉടനെ വലതുഭാഗത്തുള്ള ആളുകൾക്ക് 1000 റുപ്യന്റെ കോയിൻസ് ഇങ്ങനെ, അത് 1000 റുപ്യന്റെ നോട്ട് ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ടല്ല, പ്രത്യേകമായി വലതുഭാഗത്താണ് ചീരണി കൊടുക്കുന്ന സാധനം. അതുകൊണ്ട് ആ ബൈക്ക് വന്ന് കിട്ടിയവർക്കാണ് ചീരണി ആദ്യം കിട്ടിയത്. അതുകൊണ്ടല്ല സഹോദര, ഇടതുഭാഗത്ത് നിൽക്കാൻ ചാൻസ് ഇല്ല. ഞെട്ടല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വജ്ഹില്ലയോ, ആ വജ്ഹൊന്ന് കാണാൻ സ്വഹാബികൾക്ക് എന്തൊരു കൊതിയാണ്. അത് അവർക്ക് കഴിയാത്തൊരു സമയം മദീനയിൽ നിൽക്കുമ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ ജമാഅത്തായി നിസ്കരിക്കുമ്പോ റസൂലുള്ളാഹിന്റെ വജ്ഹ് കാണാൻ കഴിയില്ലല്ലോ. സ്വഹാബികൾ ബാക്കിലതാ ജമാഅത്തായിട്ട് നിസ്കരിക്കല്ലേ, റസൂലുള്ളാഹിന്റെ വജ്ഹ് അവര് കാണുന്നില്ല, ബാക്ക് ഭാഗമല്ലേ കാണുന്നത് എന്ന കേൾക്കണോ? സലാം വീട്ടിയ ഉടനെ ഹബീബായ തങ്ങൾ തിരിഞ്ഞിരിക്കുന്നത് വലതുഭാഗത്തേക്കാ. ആ സുന്നത്താണ് നമ്മുടെ സുന്നത്ത്. ജമാഅത്തിന്റെ പള്ളികളിലൊക്കെ ഇമാമുമാര് വലതുഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുന്നത് ആ ഹബീബായ തങ്ങൾ മദീനയിലെന്ന് തിരിഞ്ഞിരിക്കലാണ്. ആ തിരിഞ്ഞിരിക്കൽ റസൂലുള്ളാഹി തങ്ങൾ വലതുഭാഗത്തേക്ക് അങ്ങ് നടത്തുമ്പോ വലതുഭാഗത്തുള്ളവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം ഡയറക്റ്റ് ഒന്ന് കാണാമല്ലോ. നിസ്കാരം കഴിഞ്ഞ ഉടനെ മുത്തുനബിന്റെ വജുഹമെന്ന് കാണാം. ആ സന്തോഷത്തിൽ നിസ്കാരത്തിൽ ഒന്നാമത്തെ സഫിലെ വലതുഭാഗത്ത് സ്വഹാബികൾ തിക്കും തിരക്കും കൂട്ടുമായിരുന്നു. സ്വഹാബികളുടെ പതിവായിരുന്നു. ഞാൻ പറയുന്നത്, ആ നിലക്ക് മദീനയെ സ്നേഹിച്ച മുത്തുനബിയുടെ പരിസരം സ്നേഹിച്ച സ്വഹാബികൾ. അതുകൊണ്ട് തന്നെ മഹാന്മാരെ കാണുമ്പോ അവർക്ക് ഭൗതികമായ, ഡോക്ടറെ കാണും ഭൗതികമായ ലക്ഷ്യമാണ്, മന്ത്രിയെ കാണുമ്പോ, എം പിയെ കാണുമ്പോ, എം എൽ എ കാണുമ്പോ ഭൗതികമായ നേട്ടമാണ്, പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണാൻ പോകുന്നത് ഭൗതികമായ കാര്യത്തിനാണ്. എന്നാൽ ഉലമാക്കളെ കാണാൻ വരുന്നത്, സയ്യിദന്മാരെ കാണാൻ വരുന്നത് അവർക്ക് ആത്മീയമായ നേട്ടമാണ്. അതിന്റെ പുറമേ അവർക്ക് മറ്റൊരു സ്ഥലത്തും കിട്ടാ ചികിത്സകളോ അല്ലെങ്കിൽ രോഗത്തിന്റെ ശിഫയോ എന്തെങ്കിലും നന്മയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുമ്പിലെത്താൻ അവർ കൊതിക്കുകയാണ്. സഹോദരങ്ങളെ, മഹാന്മാരായ സ്വഹാബികൾ മദീനയിൽ ഒട്ടിപ്പിടിച്ചു നിൽക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ അവർക്ക് എന്തൊരു താല്പര്യമാണ്. മക്കളോട് പോലും ഉമ്മമാര് പറയുമെന്നല്ലേ നമ്മെ പഠിപ്പിക്കുന്നത്. ഉറങ്ങാൻ കിടക്കുമ്പോ മദീനയിലുള്ള ഉമ്മമാര് മക്കളോട് ചോദിക്കുമത്രേ, നിങ്ങൾ ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിരുന്നോ? മക്കളെ, കണ്ടില്ല എന്നാണ് മക്കൾ മറുപടി പറഞ്ഞതെങ്കിൽ, ഹബീബായ തങ്ങളും മദീനയിൽ ഉള്ള ദിവസമാണെങ്കിൽ ഉമ്മമാര് മക്കളോട് പറയുന്നു, ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കണ്ടുവരൂ. മക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വജ്ഹിലേക്ക് നോക്കാൻ, അവിടുത്തെ ബറക്കത്തെടുക്കാൻ, മക്കളെ പഠിപ്പിച്ച അവിടുത്തെ ഉമ്മമാർ, അവിടുത്തെ മദീനയിലുള്ള സ്വഹാബിയത്തുകളായ സഹോദരിമാർ, അവരെ കൂടെ സ്വർഗത്തിലെത്താൻ നമ്മുടെ ഭാര്യമാർ ഉമ്മമാർക്ക് അല്ലാഹു അതാ തൗഫീഖ് നൽകട്ടെ. ഓ സഹോദരങ്ങളെ, എന്നാ മദീനയിൽ നിന്ന് ജനങ്ങൾക്ക് പുറത്തു പോകാൻ ടെൻഷനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള കാലത്ത് മദീന വിട്ടു പോകാൻ പറഞ്ഞ സ്വഹാബികൾക്ക് ടെൻഷനാകും. ബഹുമാനപ്പെട്ട മുഅദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു യമനിലേക്ക് അയച്ചപ്പോ മുഅദ് തങ്ങൾ കരഞ്ഞില്ലേ? കരഞ്ഞ സമയത്ത് മഹാനായ തങ്ങൾ പറഞ്ഞതാണ്, ലാ യഹ്ദി അല്ലാഹു ബി റജുലൻ വാഹിദ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ. ഒരാളെങ്കിലും നന്നായാ നിനക്ക് ദുനിയാവും ആഖിറവും കിട്ടുന്നതിനേക്കാളും നല്ലതാണ്. പോവുകയാണ് യാത്രയ്ക്കാണ് മുഅദ് തങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകത്തിന്റെ മേലെ കയറ്റിയിരുത്താണ് മുഅദ് തങ്ങളെ. ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ച് മദീനയിലെ നടക്കുകയാ.
മദീനയുടെ നായകരു മുഹമ്മദുർ റസൂലുള്ളാഹ്. മദീനയുടെ അതിർത്തി എത്തുന്നത് വരെ പലതും പറഞ്ഞു, പല ഉപദേശങ്ങളും കൊടുത്തു. മദീനയുടെ അതിർത്തി എത്തിയപ്പോൾ ഹബീബായ തങ്ങൾ മദീനത്തെ മസ്ജിദുൻ നബവിയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് മുഹാദ് തങ്ങൾ ഒന്ന് വിളിക്കുകയാണ്. മുഹാദ് തങ്ങൾ ഒട്ടകത്തിന്റെ മേലെ ഇരിക്കുകയാ. സങ്കടമാണ്, മദീന വിടുന്ന സങ്കടം, മുത്തു നബിയോട് യാത്ര പറയുന്ന സങ്കടം. ആ സമയത്താണ് ഹബീബായ തങ്ങൾ വിളിച്ചിട്ട് പറയുന്നു, മുഹാദേ അടുത്ത വർഷം നീ തിരിച്ചു വരുമ്പോ നീ എന്നെ കാണാൻ സാധ്യതയില്ല. നീ എന്റെ പള്ളിയുടെയും കബറിന്റെയും അടുക്കലൂടെ നടക്കാൻ സാധ്യതയുണ്ട്. മുഹാദേ നീ വരുന്നതിനും എന്റെ വഫാത്ത് സംഭവിക്കും. മുഹാദേ ഇത് കേട്ടപ്പോ മുഹാദ് തങ്ങൾ കരഞ്ഞു. ആകെ മദീന വിടുന്ന സങ്കടങ്ങളോ മുത്തു നബിയോട് വിട പറയുന്ന സങ്കടത്തിൽ അതാ കഷ്ടപ്പെട്ട് മനസ്സ് പൊട്ടി നിൽക്കുന്ന മഹാനായ മുഹാദ് തങ്ങൾ കരഞ്ഞു. ആ സമയത്ത് മുഹാദ് തങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ തബക്കിയ മുഹാദ്, കരയണ്ട മോനെ, കരയണ്ട. ഇന്ന ഔല നാസി ബീ അൽ മുത്തഖൂ, ഞാനുമായി ഏറ്റവും ബന്ധമുള്ളവൻ തഖ്വയുള്ളവരാണ്. വമൻ കാനൂ ഹൈസു കാനൂ, അവരാരായാലും എവിടെയായാലും തഖ്വയുണ്ടോ, ഞാനുമായി ഏറെ ബന്ധത്തിലാണ്. അല്ലാഹു നമുക്ക് തഖ്വ വർദ്ധിപ്പിച്ചു തരട്ടെ, മുത്തു നബിയുടെ ആളാകാനുള്ള നമുക്ക് അവസരം തരട്ടെ. ഓ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് സ്വഹാബികൾക്ക് മദീന വിടാൻ ടെൻഷനാണ്. എന്നാൽ സ്വഹാബികൾ മദീനയിൽ നിന്ന് മാറി താമസിക്കാൻ തുടങ്ങി എപ്പോഴാണെന്നറിയോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് നടന്നു, മുത്തു നബി ഖബറിന്റെ ഉള്ളിൽ വിശ്രമം തുടങ്ങി. ഹബീബായ തങ്ങളെ കൂട്ടുകാരായ സ്വഹാബികൾ പലരും മദീന വിടാൻ തുടങ്ങി. മദീനയിൽ നിൽക്കാൻ കഴിയുന്നില്ല, ഇഷ്കു കൊണ്ട് കടൽ തീർത്ത മഹാന്മാർ അവരുടെ മനസ്സിന് അനുവാദമാകുന്നില്ല, മനസ്സ് പൊരുത്തപ്പെടുന്നില്ല. മുത്തു നബിയെ കാണാത്ത മദീന അവർക്ക് സന്തോഷമാകുന്നില്ല. പലരും മദീന വിട്ടു. കൂട്ടത്തിൽ അതാ നേരത്തെ പരാമർശിച്ച സയ്യിദനാ ബിലാൽ ഇബ്നു റവാഹ, ബിലാൽ തങ്ങളും നാടുവിട്ടു, ഡമസ്കസിൽ പോയി താമസിച്ചു. വർഷങ്ങൾ കഴിഞ്ഞോ മദീനയിലേക്ക് മടക്കമില്ല, മദീനയിലേക്ക് വരുന്നില്ല. ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് മടങ്ങിയില്ല. ബിലാൽ ഇബ്നു റവാഹിനെ ബിലാൽ ഇബ്നു റവാഹ എന്ന് വിളിക്കൽ മഹാനവർക്ക് ഇഷ്ടമല്ല. ബിലാൽ എന്ന് വിളിക്കുന്നതിനേക്കാൾ മഹാനവർക്ക് താല്പര്യമുള്ളത് മുഅദ്ദിനു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅദ്ദിൻ എന്ന് വിളിക്കലല്ലേ താല്പര്യം. ആ മഹാനവർകൾ മദീനയിലേക്ക് തിരിച്ചു വന്നില്ല. ഒരു ദിവസം ഉറങ്ങുന്ന സമയത്താണ് സഹോദരങ്ങളെ, കൽബിൽ നമ്മുടെ എല്ലാ ആവശ്യവും ഇഷ്ടവും ഏറ്റവും വലിയ സന്തോഷവുമായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബിലാലി തങ്ങടുക്കലേക്ക് വരിക. മഹാന്മാരുടെ ബറക്കത്തുകൊണ്ട്, ഈ സ്വലാത്തിന്റെ ബറക്കത്തുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണാ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. ബിലാല് തങ്ങളെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ബിലാല് തങ്ങൾക്കിലേക്ക് സ്വപ്നത്തിൽ വരിക. എന്നിട്ട് ചോദ്യം, ബിലാലേ മദീന മടുത്തോ? എന്തേ മദീനയിലേക്ക് വരാത്തത്? വെറുപ്പാണോ എന്തേ മദീനയിലേക്ക് വരാത്തത്? ചാടി എഴുന്നേറ്റ് മുത്തു നബിയുടെ ക്ഷണമാണ് മദീനയിലേക്ക്, ഇനി പോകാതിരുന്നുകൂടല്ലോ. ഉറക്കമൊഴിവാക്കിയിട്ട് നടന്നു, ദിവസങ്ങൾ എടുത്തു, മദീനയെ ലക്ഷ്യമാക്കിയിട്ട് നടക്കുകയാണ്. മദീനയുടെ പരിസരത്തെത്തിയപ്പോ പഴയകാലത്തെ ചങ്ങാതിമാര് വരാൻ തുടങ്ങി, കാണാൻ തുടങ്ങി. ബിലാല് വന്നിട്ടുണ്ട്, റജഉ ബിലാൽ, ബിലാല് മടങ്ങി വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുള്ള മുഅദ്ദിന് പഴയകാലത്തെ പരിചയക്കാർ ഇങ്ങനെ വന്നിട്ട് കാണുകയാണ്. ബിലാല് തങ്ങൾ മദീനത്തെ പള്ളിയുടെ അടുക്കലെത്തുകയാണ്.
ആ ബിലാൽ റളിയല്ലാഹു തആല അൻഹു മദീനത്തെ പള്ളിയുടെ അടുക്കലേക്ക് അങ്ങെത്തി. ബിലാൽ റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്തു. ബിലാൽ റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങടുക്കൽ നിന്ന് പൊട്ടിക്കരഞ്ഞ് സിയാറത്ത് നിന്ന് കഴിഞ്ഞു. അപ്പോഴല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മടിയിൽ കിടന്ന് വളർന്ന ബായാറു തങ്ങളുടെയും എല്ലാ സദാദിങ്ങളുടെയും ഉപ്പാപ്പമാരിൽ, അതാ ഉപ്പാപ്പമാരിൽ മഹാനായ സയ്യിദന ഹസൻ വൽ ഹുസൈനി റളിയല്ലാഹു അൻഹുമാ സ്വർഗത്തിലെ ചെറുപ്പക്കാരുടെ നേതൃത്വപാടും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാക്ഷ്യപ്പെടുത്തിയ മഹാന്മാരായ രണ്ട് ചെറിയ മക്കൾ ഓടി വരുന്നത് അവര് ബിലാൽ തങ്ങളെ കണ്ടിട്ട് എന്തൊരു സന്തോഷത്തോടെയാണ് അവര് പറയുന്നത്, ബിലാലേ നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുള്ള വാങ്കൊന്ന് വിളിക്കണം, ഞങ്ങൾക്ക് ഉപ്പാപ്പയുടെ കാലത്തുള്ള വാങ്കൊന്ന് കേൾക്കണം. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് കഴിയൂല മക്കളെ, എനിക്ക് പറ്റൂല, ഹബീബായ തങ്ങളുടെ കാലശേഷം ഞാൻ ബാങ്ക് വിളിച്ചിട്ടില്ല, അതിൽ ഞാൻ വിജയിച്ചിട്ടില്ല, എനിക്കതിന് സാധ്യമല്ല. പറഞ്ഞ് കൈയൊഴിഞ്ഞപ്പോ സ്നേഹനിധികളായ രണ്ട് പൊന്നുമക്കളുടെ ചോദ്യം, ബിലാലേ ഞങ്ങൾ പറഞ്ഞാലും അങ്ങ് കൊടുക്കൂലേ, അതെന്തൊരു ചോദ്യമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, കൽബിൽ സ്കൂളിലെ ആളുകൾക്ക് സയ്യിദുമാരെ സ്നേഹിക്കാതിരിക്കാൻ കഴിയൂല, കൽബിൽ ഈമാനുണ്ടോ അവർക്ക് അഹ്ലു ബൈത്തിനോട് ആദരവ് വെക്കാതിരിക്കാൻ കഴിയൂല, തങ്ങന്മാരോട് വെറുപ്പുണ്ടോ, ഏത് ഗ്രൂപ്പാകട്ടെ ഏത് പാർട്ടിയാകട്ടെ അഹ്ലു ബൈത്തിനോട് നിന്റെ കൽബില് മഹബ്ബത്തില്ലേ സ്നേഹമില്ലേ, ഈമാനൊന്ന് പരിശോധിക്കണേ ചെറുപ്പക്കാരാ. ബിലാല് തങ്ങളോട് മക്കളെ ചോദ്യം ഞങ്ങൾ പറഞ്ഞാലും കൊടുക്കൂലേ, അതെന്തൊരു ചോദ്യമാ, തങ്ങളുടെ മടിയിൽ വളർന്ന മക്കളാണ്, നിസ്കരിക്കുന്ന സമയത്ത് സുജൂദ് എഴുന്നേൽക്കുന്നില്ല, ഹബീബായ തങ്ങൾ സ്വഹാബികൾക്ക് പരിഭ്രമമായി പോയി, പേളിയായി പോയി, ഒരൽപ സമയം കഴിഞ്ഞിട്ടാണ് സുജൂദ് തലയുയർത്തുന്നത്. നിസ്കാരം കഴിഞ്ഞിട്ട് മുത്തുനബി പറയുന്നത്, മക്കളെന്നെ വാഹനവാക്കി കളഞ്ഞു, രണ്ട് ചെറിയ മക്കളെ മുതകിന്റെ മേലെ കയറിയിരുന്നതാ, ആ നിലക്ക് റസൂലുള്ളാഹി തങ്ങളെ സ്നേഹം കൊടുത്ത രണ്ടു മക്കളുടെ ചോദ്യത്തിന്റെ മുമ്പിൽ ബിലാൽ തങ്ങളെ പതറിപ്പോയി. ബിലാൽ തങ്ങൾ പറയുന്ന നോക്കാം, പരിശ്രമിക്കാം, സമയമായി ബാങ്ക് വിളിക്കാൻ സമയമായപ്പോ ബാങ്ക് വിളിക്കേണ്ട സ്ഥലത്തേക്ക് കയറിയങ്ങ് നിന്നു. ബിലാൽ തങ്ങൾ ബാങ്ക് വിളിച്ചു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, മദീന ഞെട്ടിപ്പോയി. വർഷങ്ങൾക്ക് മുമ്പ് കേട്ട ശബ്ദമാധുരിയാണ്, 8 കിലോമീറ്റർ അപ്പുറം മൈക്രോഫോണിന്റെ സഹായമില്ലാതെ മദീനയുടെ പരിസരങ്ങളിൽ 8 കിലോമീറ്ററിലേറെ ബിലാൽ തങ്ങളുടെ ശബ്ദം അങ്ങ് കടന്നു പോകുമെന്ന ഹബീബായ തങ്ങൾ അഭിമാനത്തോടെ പറഞ്ഞതാ, ബിലാൽ വലിയ ശബ്ദമാധുര്യമുള്ള ആളാണ്. ആ ബാങ്ക് മദീനത്തെ പള്ളിയിൽ അങ്ങ് പൊട്ടിയപ്പോ രണ്ടാമതൊന്ന് കേട്ടപ്പോ മദീനയുടെ പള്ളിയുടെ പരിസരത്തുള്ള ആളുകൾ ഇട്ട ഡ്രസ്സോട് കൂടി പള്ളിയിലേക്ക് ഓടുകയാ, ജനാലയുടെ വിരിമാറ്റിയിട്ട് സ്ത്രീകൾ വീട്ടിന്റെ പുറത്തേക്ക് നോക്കുകയാ, ആളുകൾ പറയുന്ന റസൂലില്ല വന്നു, റസൂലുള്ളാഹി തങ്ങളെ കാലം വന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്വഹാബാ സ്വഹാബികളും അല്ലാത്തവരുമായ വിശ്വാസികൾ പള്ളിയിലേക്ക് ഓടുകയാ, ബിലാൽ തങ്ങളെ വാങ്ങി കേട്ടിട്ട് ചില ആളുകൾ അതാ പരിസരം മറന്ന് വിളിച്ചു പറയുന്നു, അദാ സമനു റസൂൽ അദാ 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 റസൂലുള്ളാഹ് റജഅ റസൂലുള്ളാഹ്. ഹബീബായ തങ്ങൾ തന്നെ മടങ്ങി വന്നു, പരിസരം മറന്ന് സന്തോഷാധിക്യത്താൽ സ്വഹാബികൾ വിളിച്ചു പറഞ്ഞു, സഹോദരങ്ങളെ അശ്ഹദു അന്ന
ബാക്കി അങ്ങ് വരുന്നില്ല. കറണ്ട് പോയാൽ നമ്മുടെ പള്ളി വിനാരത്തിൽ നിന്ന് മൈക്രോഫോണിലൂടെ കൊടുക്കുന്ന ബാങ്കിന്റെ ശബ്ദം നിലയ്ക്കുന്നത് പോലെ മദീനത്തെ പള്ളിയിലെ കോടി വരുന്നവർ സ്തബ്ധരായി പോയി. ബാങ്ക് കേൾക്കുന്നില്ല. ഓടി വന്ന നൂറുകണക്കായ ആളുകൾ ചോദിക്കുന്ന എവിടെ ബിലാൽ, ബാങ്കിനെന്ത് പറ്റി, എവിടെ ബിലാൽ. രണ്ടു മക്കൾ പേടിച്ച് പറച്ചു പോയി. ഹസൻ ഹുസൈൻ തങ്ങളെ തട്ടി വിളിക്കുകയാണ്, ബിലാലേ എഴുന്നേൽക്ക്, ബിലാലേ ബിലാലേ എഴുന്നേൽക്ക്, ബിലാൽ കണ്ണു തുറക്ക്, ബിലാൽ കണ്ണു തുറന്ന ബിലാൽ റളിയല്ലാഹു അൻഹു രണ്ട് മക്കളെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നു, മക്കളെ ബിലാൽ ജയിക്കൂല്ല, ബിലാൽ പരാജയപ്പെട്ടു പോയി. ഹബീബായ തങ്ങളെ പേരുറക്കം പറയാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്ത് ബാങ്ക് വിളിച്ചതുപോലെ ബിലാലിനെ കഴിയൂല്ല. വന്നവർ കാണുക ബോധരഹിതനായി കിടക്കുന്ന ബിലാൽ. ഖൽബിൽ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചോ കുടിയിരുത്തിക്കോ ചെറുപ്പക്കാരാ, ഒരു തോന്നിവാസവും ഖൽബിൽ വേണ്ട. ലോകം പിഴച്ചു പോകുന്ന കാലമാണ്, അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് ആളുകൾ അകന്നു പോകുന്ന കാലമാണ്, കോടതി വരാന്തയിൽ ഉപ്പമാര് വാവിട്ട് നിലവിളിക്കുന്ന കാലമാണ്. അന്യമതസ്ഥരുടെ കൂടെ പോകുമ്പോ പൊന്നുമോളെ പോകല്ല പോകല്ല എന്ന് പറയുന്ന പൊട്ടിക്കരയുന്ന വാപ്പയെ പോലീസുകാര് തടയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ട്. കമന്റ് എഴുതുന്ന ചെറുപ്പക്കാരാ, കമന്റ് അടിക്കുന്ന ലൈക്ക് അടിക്കുന്ന ചെറുപ്പക്കാരാ, സങ്കടം പറയുന്ന ചെറുപ്പക്കാരാ, നിന്റെ വീടൊന്ന് നീ ശ്രദ്ധിച്ചോ. അവിടെ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തുണ്ടോ? നീ സ്വലാത്തിന് പങ്കെടുക്കുന്നുണ്ട്, നീ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിൽ സജീവമായി ഇടപെടുന്നുണ്ട്, നിന്റെ വീട്ടുകാര് സഹകരിക്കുന്നുണ്ടോ? അൽഉസ്റത്തു തയ്യിബ ഒന്ന് സജീവമായി വീടുകളിൽ കൊണ്ടുവന്നോ? നമ്മുടെ വീടുകളിൽ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടമുള്ള വീടുകളായി മാറട്ടെ. ചെറുപ്പക്കാരാ, നമ്മുടെ പെങ്ങന്മാർക്ക് ഹബീബായ തങ്ങളോട് മഹബ്ബത്ത് വരട്ടെ, ഫാത്തിമ ബീബിയോട് ഖൽബിൽ ഇഷ്ക് വരട്ടെ. മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് പോലും രണ്ട് കഷ്ണം കഫമ്പുടയിലും മയ്യത്ത് നിന്നാ നിസ്കാര കുപ്പായത്തിലും പൊതിഞ്ഞു കൊണ്ടുപോകുമ്പോ എന്നെ രാത്രിയിൽ മറമാടണം, പകല് മറമാടണ്ട. മരണസമയത്ത് അലി റളിയല്ലാഹു അൻഹുവിനോട് വസീയത്ത് പറഞ്ഞില്ലേ? മഹദിയായ ഫാത്തിമ ബീബി അലിയാരിതങ്ങളെ ചോദിച്ചപ്പോ ഫാത്തിമ ബീബി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? എന്റെ സൗന്ദര്യം ഒരാളും കണ്ടിട്ടില്ല, കാണാൻ ചാൻസ് കൊടുത്തിട്ടില്ല. ആളുകൾ മയ്യത്തെടുത്തു കൊണ്ടുപോകുമ്പോ ചോദിക്കും, ആരുടെ മയ്യത്ത? അലിയാരുടെ ഭാര്യയാണ്. ആരുടെ മയ്യത്ത? മുത്തുനബിന്റെ മകളുടെ മയ്യത്താണ്. സങ്കടത്തോട് ആളുകൾ ഒരുമിച്ച് കൂടും, ആളുകൾ ഇങ്ങനെ കൂടിക്കൂടി വരും, അവരെല്ലാവരും എന്റെ മയ്യത്തിന്റെ പുറത്ത്. അതേ സഹോദര, ബോഡിക്ക് ഫിറ്റായി വരിഞ്ഞു കെട്ടിയിരിക്കുന്ന മൂന്ന് കെട്ട് കെട്ടിയിരിക്കുന്ന കഫമ്പുടയുടെ പുറത്തുള്ള സൗന്ദര്യമില്ലേ? മയ്യത്തിന്റെ ആകാര വടിവില്ലയോ? നീളവും വണ്ണമില്ലയോ? അതൊരാളും കാണണ്ട. അതുകൊണ്ട് എന്നെ രാത്രിയിൽ കബറടക്കിയാൽ മതി. ട്യൂബ്ലൈറ്റിന്റെ പളപളപ്പുള്ള നവനൂറ്റാണ്ടല്ല, എണ്ണ വിളക്കിൽ കാര്യം കാണുന്ന 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമുദായത്തിലെ മഹതിമാരുടെ ലീഡറാണ് സ്വർഗത്തിലൊന്ന് പരിചയപ്പെടുത്തിയ ഫാത്തിമത്തു സഹ്റ ബതൂൽ. ആ ഫാത്തിമ ബീവിന്റെ ചരിത്രം നിന്റെ മക്കൾക്ക് നീ പറഞ്ഞു കൊടുക്കോ, നിന്റെ പെങ്ങൾക്ക് നീ പറഞ്ഞു കൊടുക്കോ, നിന്റെ ഭാര്യമാർക്ക് നീ പറഞ്ഞു കൊടുക്കോ. അൽഉസ്റത്തു തയ്യിബ സുന്നത്ത് ജമാഅത്തിന്റെ മഹാന്മാരായ നേതൃത്വം നൽകിയ ഏറ്റവും നല്ല കുടുംബ യൂണിറ്റ് നമ്മുടെ വീടുകളിലൊക്കെ സജീവമാകട്ടെ. നമ്മുടെ വീട്ടിലുള്ള ഉമ്മമാര് സഹോദരിമാർ നമ്മുടെ ആശയം അവരൊന്ന് പഠിക്കട്ടെ, മഹാന്മാരെ അവരൊന്ന് നെഞ്ഞിലേറ്റട്ടെ. കോടതി വരാന്തയിൽ കരയുന്ന ബാപ്പ കറുതി വേണ്ടേ? കോടതി വരാന്തയിൽ നിന്ന മകൾക്ക് വേണ്ടി യാചിക്കുന്ന എന്തൊരു ദുരന്തമാണ്. റഹിമ പൊന്നുമോളെ പോകല്ല, പൊന്നുമോളെ പോകല്ല എന്ന് പറഞ്ഞ് കരയുന്ന ബാപ്പ, ആ ഉറച്ച ക്ലിപ്പ് പോലെ സഹോദര, ആ പെൺകുട്ടി മരിക്കുന്നത് വരെ അവളെ ജീവിതത്തിൽ സങ്കടം കൊടുക്കാൻ മനുഷ്യത്വം ഉണ്ടെങ്കിൽ വിശ്വാസം അവിടെ കിടക്കട്ടെ.
മനുഷ്യത്വം എന്നത് ആ പെൺകുട്ടിയുടെ കൽവിലുണ്ടെങ്കിൽ അവളെ മൊബൈലിലേക്കും ആ ക്ലിപ്പ് സെൻഡായി പോകൂലേ. ആ ഒരൊറ്റ ക്ലിപ്പ് പോലെ ബാപ്പ കരയുന്ന രംഗമുണ്ടല്ലോ. ഞാൻ പെറ്റുപോറ്റിയ എന്റെ മകള് പോകുമ്പോ ഉമ്മാന്റെ നിലവിളിയില്ലയോ? ഞാൻ ഉണ്ടാക്കിയ എന്റെ മകള് 18 വയസ്സ് വരെ പോറ്റിയ മകള് ഇറങ്ങിപ്പോകുമ്പോ ബാപ്പാന്റെ സങ്കടമില്ലയോ? ഈ സമുദായം എന്തേ ശ്രദ്ധിക്കാത്തത്? അൽഹംദുലില്ലാ, ഞാൻ അല്ലാതെ താല്പര്യവും എനിക്ക് ബഹുമാനപ്പെട്ട തങ്ങളോടുള്ള ഏറ്റവും വലിയൊരു സ്നേഹവും ബഹുമാനപ്പെട്ട തങ്ങളവർകൾ എല്ലാ പരിപാടിയിലും വളരെ കർശനമായി ബയാറു സ്വലാത്തിലും തങ്ങൾ പങ്കെടുക്കുന്ന സകല സ്വലാത്തിലും ഒരാളുടെയും മുഖം നോക്കാതെ ഒരാളുടെയും കഥാഖീശയുടെ ഖനം നോക്കാതെ കൊടുക്കുന്ന കൈമടക്ക് പരിഗണിക്കാതെ തങ്ങൾ കർശനമായി പറയുന്ന ഒരു വിഷയമാ സ്ത്രീകളുടെ അടിഞ്ഞാട്ടം. സമുദായത്തിലെ സഹോദരിമാരെ, എന്നെ കേൾക്കുന്ന ഉമ്മമാരെ, എത്രയോ ആളുകൾ ഇന്നലെ ബഹുമാനപ്പെട്ട വളപട്ടണത്ത് കമ്മക്കോത്ത് മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരായ സാദാത്യങ്ങൾ, അവരുടെ ബാപ്പയുടെ ഉപജീവിച്ചിരിക്കുന്ന തങ്ങളുടെ ഉപ്പാന്റെ ആണ്ടിന്റെ ദിവസമായി ഇന്നലെ. അല്ലാഹു തആല മഹാന്മാരുടെ തർബിയത്ത് നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ. ഞാൻ അവിടെ പോയി സിയാറത്ത് കഴിഞ്ഞിട്ട് നല്ല തിരക്കുണ്ട്. ഞാൻ നല്ല യാസിനോദി ദ്വാരന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അതിന്റെ നാട്ടിന്റെ അടുത്ത് ഉസ്താദെ, നിങ്ങൾ കാര്യമായിട്ട് ദ്വാരക്കണം, രണ്ടു പെൺകുട്ടികൾ മറ്റു മതസ്ഥരുടെ കൂടെ ഇറങ്ങിപ്പോകാൻ വേണ്ടി അവരുടെ നാട്ടിൽ പരിശ്രമിക്കുകയാണ്. ഇറങ്ങി അത് ആളുകൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇടപെടുന്നുണ്ട്, വേണ്ടതുപോലെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു കുട്ടി 40% ആയിട്ടുണ്ട്, ഒരു കുട്ടി 5% പോലും അടുത്തിട്ടില്ല. എല്ലാവർക്കും അല്ലാഹു നല്ല ബുദ്ധി നൽകട്ടെ, അല്ലാഹു നല്ല ബുദ്ധി നൽകട്ടെ. ഓ സഹോദരങ്ങളെ, നമ്മുടെ വീടുകളിലൊക്കെ നാം അറിയാതെ പലതും കടന്നുകൂടുന്നുണ്ട്, നാം അറിയാതെ പലതും വന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് പഴയ കാലത്ത് ജീവിച്ചതുപോലെ ഉമ്മമാര് വീട്ടിന്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുകയും പഠിക്കാൻ പോകുന്ന മക്കളെ ശരിയായ നിലക്ക് +1-ലും +2-ലും അതുപോലെ ഡിഗ്രിക്കൊക്കെ പോകുന്ന മക്കളല്ല, ഹൈസ്കൂൾ പഠനത്തിന് പോകുന്ന മക്കളെ തന്നെ ശരിയായ നിലക്ക് ശ്രദ്ധയോടെ നിങ്ങൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ, പഠിപ്പിക്കാൻ അയച്ചിട്ടില്ലെങ്കിൽ വിദ്യാഭ്യാസം മാത്രമേ പോകുള്ളൂ. പഠിപ്പിക്കാൻ അയച്ചാൽ കോടതി വളപ്പിൽ കരയണ്ട ബാപ്പയെ കാണുന്നു. അതുകൊണ്ട് വിദ്യാഭ്യാസം നിർത്തലാക്കണോന്നല്ല ഞാൻ പറയുന്നത്, പറഞ്ഞേക്കുമ്പോ 4 കണ്ണുകൾ അവർക്ക് ചുറ്റും വേണം കേട്ടോ. നിന്റെ 2 കണ്ണു മാത്രം പോരാ, നിന്റെ അകക്കണ്ണും കൂടി അവരെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് സെക്യൂരിറ്റി കൊടുത്ത് ആങ്ങളമാരെ, ചെറുപ്പക്കാരെ, നമ്മുടെ സഹോദരിമാരെ കാഞ്ഞിക്കൊണ്ടുപോകാൻ പല സ്ഥലത്തൊന്നും സമ്മർദ്ദങ്ങളും പ്രലോഭനങ്ങളും നടക്കുമ്പോ ഈമാനുള്ള നമ്മുടെ വീടുകളിൽ അതൊന്നതാ സുരക്ഷാ വലയം തീർക്കാൻ മഹാന്മാരുടെ കവല് കൊണ്ട്, വാളുകൊണ്ട്, കുന്തം കൊണ്ട്, ബോംബ് കൊണ്ടല്ല ഞാൻ പറയുന്നത്, മഹാന്മാരുടെ സാന്നിധ്യം കൊണ്ട്, അഹ്ലു ബൈത്തിന്റെ സാന്നിധ്യം കൊണ്ട്, അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ സാന്നിധ്യം കൊണ്ട് ഏറ്റവും നല്ല പരിചയൊരുക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത്തരം സദസ്സുകൾ നമുക്കതിന് പ്രയോജനമാകണം, ഇത്തരം സദസ്സുകൾ നമുക്കതിന് വലിയ പ്രയോജനവും വലിയ ശക്തിയും പകരണം. അതിനായി തങ്ങളവർക്ക് എല്ലാ സദസ്സും എപ്പോഴും പറയുന്ന വിഷയമാണത്. സഹോദരങ്ങളെ, ഓരോ സമയം എന്തൊരു സങ്കടമാണല്ലോ. ഓരോ ബാപ്പമാര് എന്റെ മൊബൈലിൽ അത് വന്നിട്ട് ഞാൻ ഹുതുബോധം പോകുന്ന പള്ളിയിൽ, അന്ന് അവരത് അറിഞ്ഞിരുന്നില്ല, 2-3 ആഴ്ച മുമ്പ് ഞാനിത് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഒരാൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അയാൾ ഒറ്റ കരച്ചിക്കുമ്പോ എന്ത്, അയാളെ മക്കളല്ല, അയാള് കരയുകയാണ്. ഇത് കണ്ടിട്ട് ഒരു ബാപ്പ പോകുന്ന പോലീസുകാർ തടയാണ്, നിങ്ങള് മകള് പോകട്ടെ. നിങ്ങള് പോലീസുകാർ അവർക്ക് അവരുടെ നിയമം നടപ്പിലാക്കാനല്ലേ പറ്റൂ, അവർ നിയമം നടപ്പിലാക്കി, കോടതി വിധിച്ചു, നിയമം നടപ്പിലാക്കി. പറയുന്നത് ആ മകൾക്ക് ജീവിതത്തിൽ എന്ത് സന്തോഷമാണ് ഉണ്ടാകുന്നത്. ബാപ്പയെ കരയിപ്പിച്ചിട്ട് ഇറങ്ങിപ്പോയ മകൾ, ആ മകൾക്ക് ജീവിതമുണ്ടോ? ഞാൻ പറയുന്നത് അച്ഛനും അമ്മയും ഉമ്മയും ബാപ്പയും എല്ലാവരും മക്കളെ പ്രതീക്ഷയോടാണ് പോറ്റി വളർത്തുന്നത്. ഒരു മുസ്ലിം ചെറുപ്പക്കാർ, അതുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരെല്ലാരും അങ്ങോട്ട് പോയിട്ട് നമ്മളെല്ലാരും തീരുമാനിക്കും കുറെ ആളുകളെ പ്രേമിച്ചിട്ട് മുസ്ലിമാക്കാൻ, അങ്ങനെ ഇസ്ലാമിലാക്കലില്ല, ഇസ്ലാമിൽ അങ്ങനെ ഒരു പരിപാടിയില്ല. ലവ് ജിഹാദ് എന്ന് പറയുന്ന വാക്ക് തന്നെ ഇസ്ലാമികമായി തെറ്റാണ്, അങ്ങനത്തെ ഒരു വാക്ക് തന്നെ ഇല്ല. കാരണം എന്താ, ഒരു പെണ്ണിനെ സ്നേഹിക്കണമെങ്കിൽ ആ പെണ്ണിനെ നോക്കണം. അൽ ഐനാനി സിനാഹുമൻ നദർ മുഹമ്മദുർ റസൂലുള്ളാഹ്,
അന്യ പെണ്ണിന്റെ മുഖത്ത് നോക്കലെന്നെ വ്യഭിചാരമാണെന്ന് പഠിപ്പിച്ചു പരിശുദ്ധ മുഹമ്മദ്. അതുകൊണ്ട് തന്നെ അപ്പുറത്ത് കിടക്കുന്ന രാഘവന്റെ പെങ്ങളെ പ്രേമിക്കാൻ നമുക്ക് അവകാശമില്ല. അവളെ നോക്കല് നമുക്ക് തെറ്റാ. കള്ളു വാങ്ങി കൊടുത്തിട്ട് ദീന പ്രചരിപ്പിക്കലുണ്ടോ? വ്യഭിചാരം ചെയ്തിട്ട് ഇസ്ലാമിൽ ആളെ കൂട്ടലുണ്ടോ? അതുകൊണ്ട് ഒരാളെ പ്രേമിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ആളെ കൂട്ടണ്ട. ഞാൻ പറയുന്നത് നമ്മുടെ വീടുകളിൽ ഇസ്ലാമികമായ അച്ചടക്കത്തോടെ വളരാൻ പാറക്കല്ല് കരഞ്ഞുപോയ ആയത്താണത്. ബഹുമാനപ്പെട്ട റളിയല്ലാഹു എന്ന് പറഞ്ഞ വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഞാൻ സഞ്ചരിക്കും, എനിക്ക് ദാഹിച്ചു. ദാഹിച്ച സമയത്ത് ഹബീബായ തങ്ങൾ പറഞ്ഞ പർവ്വതത്തിന്റെ മേലെ പോയ പാറക്കല്ലിനോട് വെള്ളം തരാൻ പറയൂ. അവിടെ പോയിട്ട് ഞാൻ ആ പാറക്കല്ലിനോട് വെള്ളം ചോദിച്ചപ്പോ പാറക്കല്ലിനോട് സംസാരിച്ചു. സംശയിക്കേണ്ട, പരിശുദ്ധ ഖുർആൻ വിശ്വസിക്കുന്നവർക്കല്ലൊന്നൊരു സംശയിക്കേണ്ട ആവശ്യമില്ല. ثم قصت قلوبكم من بعد ذلك فهي كالحجارة او اشد قسوة فإن من الحجارة لما يتفجر منه الانهار وإن منها لما يشقق فيخرج منه الماء وإن منها لما يهبط من خشية الله പാറക്കല്ല് കഥ പറയോ? സംശയിക്കണ്ട. അള്ളാഹുവിന്റെ ഖുർആൻ പറയും, നിങ്ങളെ കൽബദ പാറക്കല്ല് പോലെ ഉറച്ചു പോയി. അല്ല, പാറക്കല്ലിനെക്കാളും കടുപ്പമായി പോയി അവിശ്വാസികളുടെ ഹൃദയം എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, കല്ലിന്റെ കൂട്ടത്തിൽ വെള്ളമൊലിപ്പിക്കുന്ന കല്ലുകളുണ്ട്, പൊട്ടിക്കീറി വെള്ളമൊലിപ്പിക്കുന്ന കല്ലുകളുണ്ട്, അള്ളാഹുവിനെ പേടിച്ച് ഭയപ്പെട്ടുകൊണ്ട് മലയുടെ മേലെ നിന്ന് താഴ്ഭാഗത്തേക്ക് ഉരുണ്ടുരുണ്ട് വീഴുന്ന കല്ലുണ്ട്. അള്ളാഹനെ പേടിച്ചിട്ട് കല്ല് കരയുകയാ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് ഈ കല്ലിനോട് വെള്ളം ചോദിച്ചപ്പോ റളിയല്ലാഹുവിനോട് പാറക്കല്ല് പറയുന്നു, കഹിലേ മുത്തുനബിയോട് ക്ഷമിക്കണമെന്ന് പറയണം, മാപ്പാക്കാൻ പറയണം, വെള്ളമില്ല. എന്റെ അടിഭാഗത്തിലൂടെ അരുവികൾ ഒഴുകിയിരുന്നു, പുഴയൊഴുകിയ കാലമുണ്ടായിരുന്നു, ഇപ്പോഴില്ല, വെള്ളം വറ്റി പോയി. കാരണം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ ഒരു ആയത്തിറങ്ങിയിട്ടുണ്ട്. ആ ആയത്തിറങ്ങി അന്ന് മുതൽ ഞാൻ ചിന്തിച്ചു, കരഞ്ഞ് കരഞ്ഞ് എന്റെ കണ്ണുനീര് വറ്റി പോയി. ഉഖൈല തങ്ങളെ ചോദിക്കുന്ന, നിന്നെ ഇത്രമാത്രം സങ്കടപ്പെടുത്തിയ ആയത്ത് ഏതാണ് ഖുർആനിൽ? അപ്പോഴാണ് പാറക്കല്ല് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, ജനവശ്വത്തെ വിശ്വാസികളെ, നിങ്ങളും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളെ നരകത്തെ തൊട്ട് സൂക്ഷിച്ചോ. അതെന്നെ ബാധിക്കുന്ന ആയത്തല്ല, പാറക്കല്ല് പറയാ, അതെനിക്ക് പ്രശ്നമില്ല. അതേ സമയത്ത് അത് പറഞ്ഞിട്ടല്ല നിർത്തിയില്ലല്ലോ. അതിലൊഴിക്കുന്ന ഇന്ധനം, അതിൽ കത്തിപ്പിക്കപ്പെടുന്ന വറകന്താ, അന്നാസു പച്ച മനുഷ്യരാ, വൽഹിജാറ പാറക്കല്ലുകളുമാണ് നരകത്തിൽ കത്തിപ്പിക്കപ്പെടുന്നതെന്ന് പരിശുദ്ധ ഖുർആൻ അല്ല പറയുമ്പോ, ഞാനൊരു പാറക്കല്ല മോനെ, എന്റെ മറുവിടത്തിൽ എത്രയാണ് പാറക്കല്ലുകൾ ഉള്ളത്? ഞങ്ങൾ നാളെ നരകത്തിലെ കത്തിക്കപ്പെടുന്ന പല്ലുകള് കല്ലുകളായി പോകുമോ? ഞങ്ങൾ നരകത്തിലെ വറകായി പോകുമോ? ആയത്തിറങ്ങി അന്ന് മുതൽ കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് എന്റെ കണ്ണുനീര് വറ്റിപ്പോയി. അതാ വെള്ളത്തിന്റെ ഉറവിടം തീർന്നുപോയി, ഒരു തുള്ളി വെള്ളമില്ല. ഹബീബായ തങ്ങളോട് മാപ്പ് ചെയ്യാൻ പറയണം. സഹോദരങ്ങളെ, കയ്യില് തങ്ങൾ ഹബീബായ തങ്ങളിലേക്ക് തിരിച്ചു വന്ന് വിവരം പറയുന്ന പാറക്കല്ല് കരയുന്ന നരകത്തെ പേടിച്ചിട്ട് അതേ എല്ലാ ജീവികളും വന്നജുമു വശജറു യസ്ജുദാ, വള്ളികളും മരങ്ങളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു, പ്രപഞ്ചം മുഴുവനും പടച്ചവനെ ഭയപ്പെടുന്നു, മനുഷ്യന്റെ കൽബ് മാത്രം അല്ലാഹുവിലേക്ക് തിരിയുന്നില്ല. അവൻ ഭൗതികതയുടെ പിന്നാലെയാണ്, അവൻ സന്തോഷത്തിന്റെ സുഖത്തിന്റെ പിന്നാലെയാണ്. ദുന്യാവിൽ കിട്ടുന്ന ചെറിയ സന്തോഷവും സുകുമാര്യതയും അവന്റെ മനസ്സിനെ മയക്കിക്കളയുന്നു. അതാണ്
മഹനീയരായ സീത പറഞ്ഞു നമ്മുടെ സദസ്സിലേക്ക് വരികയാണ്. طالع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا له الله دا الله ومانا بتا തങ്ങൾ പാപ്പക്കും സറഫുൽ കലം മഞ്ഞനാടി ഉസ്താദ് ഉസ്താദ് അടക്കമുള്ള സാദാത്യങ്ങൾ ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പക്കും എല്ലാ സദാത്യങ്ങൾക്കും എല്ലാ പ്രായം ചെന്ന ആലിമ്യങ്ങളും ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദിന് നമ്മളെ ബായാർ ഉസ്താദിന് എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട്. അള്ളാഹുത്തല എല്ലാവർക്കും ആഫിയത്ത് നൽകട്ടെ, ദീർഘായുസ് നൽകട്ടെ. തങ്ങളോടുള്ള മഹബത്ത് കൊണ്ട് ഒറ്റ സലാത്തിൽ നിന്നും മടങ്ങാതെ ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദ് ഇവിടെ എത്തുന്നു. ഒറ്റ സലാത്തും ഞാൻ വരുന്ന സമയത്ത് ഒറ്റ ഉസ്താദ് ഇവിടെ ഉണ്ടായിരുന്നു, എല്ലാ സലാത്തിനും ഉണ്ടാകാറുണ്ട്. അപ്പോ അതൊക്കെ അവർ വരുന്നത് ഭൗതികമായ ഒരു നേട്ടം കൊണ്ട്, എന്തായാലും അബ്ബാസ് ഉസ്താദ് ഇവിടത്തേക്ക് വരണ്ടല്ലോ ഈ പ്രായമുള്ള സമയത്ത്. അവർക്കൊക്കെ ആത്മീയമായി അവർക്കൊക്കെയും തങ്ങളെ പറ്റിയിട്ട് മത പറയാനുണ്ടെങ്കിൽ സാധാരണക്കാരായ നമുക്ക് എത്രയോ ആളുകളുണ്ട് സുന്നത്ത് ജമാഅത്തിലേക്ക് ഇജ്ജത്താകുന്ന നിലക്ക് എത്രയോ ആളുകൾ അള്ളാഹുവിന്റെ തൊഫ്. ഞാൻ കഴിഞ്ഞ സ്വലാത്തിന് പറഞ്ഞു, എന്റെ നാട്ടിലുള്ള ചെറുപ്പക്കാരനെ കുട്ടിയില്ലാതെ കഴിഞ്ഞ പ്രാവശ്യം ഗൾഫിൽ പോയി, എത്രയോ ആളുകൾക്ക് പല സന്തോഷങ്ങളും അനുഭവങ്ങളും പറയാനുണ്ട്. രണ്ടു ദിവസം മുമ്പ് ചങ്ങാതി ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, മക്കളില്ലാതെ കുട്ടികൾ, ഞാൻ തങ്ങൾപാപ്പയെ ബന്ധപ്പെട്ടപ്പോഴാണ് തങ്ങൾപാപ്പയുമായി സമീപിച്ചതിന് ശേഷമാണ് മക്കളുണ്ടായത്. ഇപ്പൊ ഞാൻ വരുമ്പോൾ ഒരാളിനോട് പറഞ്ഞു, ഗൾഫിലാണുള്ളത് ഒരുപാട്, ബാംഗ്ലൂരാണുള്ളത് ഒരുപാട് പ്രയാസപ്പെട്ട് ഒരുപാട് കടത്തിലും മറ്റൊക്കെയായി തങ്ങളുമായി ബന്ധപ്പെട്ട് സ്വലാത്തിന് ഇരിക്കാൻ വേണ്ടി പറഞ്ഞു, കുറെ സ്വലാത്തിനിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാ തങ്ങളുടെ നിർദ്ദേശപ്രകാരം തന്നെ ബാംഗ്ലൂരിൽ ഷോപ്പ് തുടങ്ങിയിട്ട് നല്ല റാഹത്തിലുണ്ട്. തങ്ങളോടൊന്ന് പറയണം. അപ്പോ അങ്ങനെ പല ആളുകളും നമ്മുടെ സദസ്സിലുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. സുന്നത്ത് ജമാഅത്തിൽ തന്നെ ശരിക്കും ഉറക്കാത്ത ആളുകൾ ഇതൊക്കെ ഉണ്ടാവോ എന്ന് നോക്കാൻ വേണ്ടി വന്ന ആളുകൾക്ക് പോലും ഗുണം കിട്ടിയിട്ട് അവർ ഉറച്ച സംഭവങ്ങളും ഉണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഇൻഷാഅല്ലാഹ് നമുക്ക് ഇനിയും കണ്ടുമുട്ടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അവസാന മജ്ലിസാക്കി മജ്ലിസ് അല്ലാഹു മാറ്റാതിരിക്കട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളുടെ തണൽ, അതുപോലെ എല്ലാ സദാസ്യങ്ങളുടെയും തണലുകൾ അല്ലാഹു നമുക്ക് നീട്ടിത്തരട്ടെ. എല്ലാ സന്തോഷങ്ങളും അല്ലാഹു നൽകട്ടെ. നിങ്ങൾ എല്ലാവരും എനിക്കും എന്റെ കുടുംബത്തിനും ഒക്കെ ദുആ ചെയ്യാൻ, ഖൈർ ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയത്തോടെ വഅഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.